അധ്യക്ഷൻ മൃദുലാദേവി, സഹോദരി സഹോദരങ്ങൾ, എനിക്ക് 90s മുതലെങ്കിലും നേരിട്ട് അടുപ്പമുണ്ടായിരുന്ന ഒരാളാണ് പ്രദീപൻ. ഞാൻ കോഴിക്കോട് വരുമ്പോഴെല്ലാം വീട്ടിൽ വരണമെന്നും താമസിക്കണമെന്നും ഒക്കെ പറയുന്ന വിധം വളരെ അടുപ്പമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വളരെ സുന്ദരമായ മുഖം മാത്രമല്ല, ആ സ്വഭാവവും പെരുമാറ്റവും ഏതൊരു മനുഷ്യനും സ്നേഹം തോന്നുന്ന വിധമുള്ള ഒരു മനുഷ്യനായിരുന്നു നമ്മുടെ പ്രദീപൻ. അദ്ദേഹത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഫോൺ ചെയ്യുമ്പം ആദ്യം 5 മിനിറ്റ് ചിരിയാണ്, വെറുതെ അങ്ങ് ചിരിക്കുക. കുറേ നേരം ചിരിച്ചതിന് ശേഷമാണ് കാര്യത്തിലേക്ക് കിടക്കത്തുള്ളൂ. ആ കാര്യം 2 വാക്കുകൊണ്ട് പറഞ്ഞ് പിന്നെയും കുറേ നേരം ചിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളെപ്പോഴും ഫോൺ ചെയ്യുമ്പോൾ അത്യാഹ്ലാദത്തിലാണ്, അത് സാമൂഹ്യ രാഷ്ട്രീയ വിമർശനങ്ങളൊക്കെയാണ് പറയുന്നത് വളരെ സൂക്ഷ്മ രൂപത്തിൽ. പക്ഷേ നമുക്ക് വളരെ ആനന്ദകരമായി തോന്നുന്ന, നമുക്ക് സന്തോഷമായി തോന്നുന്ന വിധമുള്ള ഒരു സംഭാഷണ ചാതുര്യം പ്രദീപനുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് എന്ന നിലക്ക് എന്നെ ഈ യോഗത്തിലേക്ക് കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ അനുസ്മരണം മുതൽ മിക്കവാറും എല്ലാ പരിപാടികളിലേക്കും എന്നെ ക്ഷണിക്കുന്നുണ്ട്. അതെനിക്ക് സംഘാടകരോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. പ്രദീപൻ്റെ 1st ചരമവാർഷികം നമ്മൾ ഈ സ്ഥലത്ത് ആഘോഷിക്കുന്ന സമയത്ത് എന്നെ തികച്ചും നിരാശയിലാക്കിക്കൊണ്ടുള്ള ഒരു കാര്യമായിരുന്നു ആദ്യ സെഷനിൽ നടന്നത്. അപ്പോൾ അവർ പറയാൻ ശ്രമിച്ചൊരു കാര്യം, ഒരു മന്ത്രിയൊക്കെ ഉണ്ടായിരുന്നു, മന്ത്രിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, അവർ പറയാൻ ശ്രമിച്ചൊരു കാര്യം, പ്രദീപൻ എന്തോ ഭീകരമായ അനുഭവങ്ങളിലൂടെ വന്ന ഒരാളാണ്, ജാതീയമായ വിവേചനങ്ങളും കുഴപ്പങ്ങളിലൂടെ ഒക്കെ വന്ന അങ്ങനെ അനുഭവങ്ങളുടെ തീച്ചുളയിലാണ് അയാൾ ഉണ്ടായി വന്നത് എന്നാണ്. ഇതൊരു ശുദ്ധ തട്ടിപ്പാണ്, ഒരു സവർണ ഭാവനയാണത്. നമുക്ക് അനുഭവങ്ങളല്ല, അനുഭവങ്ങളെ നമ്മളെങ്ങനെ മനസ്സിലാക്കുന്നു എന്നതാണ് പ്രധാനം. അനുഭവങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടെന്ന്, ബാക്കി പ്രദീപനല്ലാത്തവർക്കൊക്കെ എന്നാ സുന്ദരമായ അനുഭവത്തിലൂടെയാണ് വന്നത്, അതൊക്കെ വെറുതെ പറയുന്നതാണ്. അനുഭവമല്ല, അനുഭവങ്ങളെ എങ്ങനെ മനസ്സിലാക്കി, ഈ മനസ്സിലാക്കൽ പ്രക്രിയ എന്ന് പറയുന്നത് റീസണിങ് കപ്പാസിറ്റിയാണ്, കണ്ടംപ്ലേഷനാണ്. ആ കണ്ടംപ്ലേഷൻ ഉള്ളതുകൊണ്ട്, കണ്ടംപ്ലേറ്റീവ് പവർ ഉള്ളതുകൊണ്ടാണ് പ്രദീപൻ ഒരു എഴുത്തുകാരനും പ്രഭാഷകനും നല്ല അധ്യാപകനും കലാകാരനുമായിരിക്കുന്നത്. അതങ്ങ് സമ്മതിച്ച് തരണം. ഇനിയും നമ്മൾ പ്രദീപൻ അതോ പിന്നോക്ക ജാതിയിൽ പിറന്ന് ഭീകരമായ അനുഭവത്തിൽ നിന്ന് വന്ന, തീച്ചുളയിൽ നിന്ന് വന്ന ആളാണെന്നൊന്നും പറയരുത്. ഏതൊരു മലയാളിയെയും പോലെ അത്യധ്വാനം ചെയ്ത് പഠിച്ച് ഉന്നതമായ ബിരുദം നേടി കേരളത്തിൻ്റെ ചരിത്രവും കേരളത്തിൻ്റെ സാഹിത്യമൊക്കെ മനസ്സിലാക്കിയ പ്രതിഭകളിൽ ഒരാളായിരുന്നു പ്രദീപൻ എന്ന് അംഗീകരിക്കാൻ നമ്മൾ എന്തിനാണ് വിസമ്മതിക്കുക? എനിക്കത് മനസ്സിലാവുന്നില്ല. നമ്മളത് കൈയൊഴിയണം. ഈ പുതിയ കാലം അത് പിന്നെയും ആവശ്യപ്പെടുന്നുണ്ട്. അദ്ദേഹം അന്നത്തെ യോഗത്തിൽ പറഞ്ഞ ഏറ്റവും വിചിത്രമായൊരു കാര്യം, പ്രദീപൻ ഇങ്ങനെ ദളിതുകാര്യമൊക്കെ പറയുന്നുണ്ടെങ്കിലും ദളിത് സംഘത്തിലൊന്നും ചെന്ന് പെട്ടില്ല കേട്ടോ, അതൊരു ഭാഗ്യമായി പോയെന്നാണ്. ഇങ്ങനെയൊക്കെയുള്ള വികൃത ധാരണകൾ മനുഷ്യർ ഉപേക്ഷിക്കണം. മലയാളിയോട് ഇപ്പോഴത്തെ ചരിത്രം ആവശ്യപ്പെടുന്നത് ഇത്തരം പഴഞ്ഞൻ ധാരണകൾ ഉപേക്ഷിക്കണം. നമുക്ക് മുൻവിധിയോടെയല്ല, പ്രദീപനോട് പോലും നമ്മൾ മുൻവിധി കാണിക്കുന്നുണ്ടെങ്കിൽ മലയാളി പിന്നെ അങ്ങനെ മുന്നോട്ട് പോകുന്നു. പ്രദീപൻ്റെ പ്രതിഭയെ നേരിട്ട് അംഗീകരിക്കാൻ നമുക്ക് എവിടെയാണ് തടസ്സം? നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്ന സാമൂഹ്യശാസ്ത്രമാണ്, നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്ന ചരിത്രമാണ്, നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്ന സാഹിത്യ സിദ്ധാന്തങ്ങളാണ് നമ്മളെ തടസ്സമുണ്ടാക്കുന്നതെങ്കിൽ അത് പുനഃപരിശോധിക്കാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ് പ്രദീപനോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ സ്നേഹവും ബഹുമാനവും ഞാൻ വിചാരിക്കുന്നുണ്ട്. അന്ന് സമ്മേളനം കഴിഞ്ഞിറങ്ങുമ്പോൾ പ്രദീപൻ്റെ വിദ്യാർത്ഥിനികൾ, കുട്ടികൾ കുറച്ചുപേരെന്നെ വന്ന് കണ്ടിട്ട് വളരെ വികാരഭരിതമായി എന്നോട് പറഞ്ഞൊരു കാര്യം, ഞങ്ങളുടെ മാഷിനെ സണ്ണിസാറിന് മാത്രമേ മനസ്സിലായുള്ളൂ എന്നാണ്. എനിക്ക് വലിയ അഭിമാനം തോന്നിയൊരു നിമിഷമാണത്. ആ കുട്ടികൾ മാഷിനെ മനസ്സിലാക്കുന്നുണ്ട്, അയാൾ ധീരനായ ഒരു ഇൻ്റലക്ച്വലാണെന്നും കാര്യങ്ങൾ പറയാനും പെരുമാറാനും അറിയാവുന്ന മാതൃക അധ്യാപകനായിരുന്നു എന്നും ഒരു സുഹൃത്തായിരുന്നൊക്കെ ആ കുട്ടികൾ തിരിച്ചറിയുന്നുണ്ട്. നമുക്ക് മുതിർന്നവർക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല. മുതിർന്നവർ പിന്നെയും പറഞ്ഞു ഇയാളെന്തോ താഴ്ന്ന ജാതി പിറന്ന എന്തോ വലിയ ഭീകരമായ അനുഭവങ്ങളുണ്ട്. ഇത് അമ്പകറെ കുറിച്ചൊക്കെ എങ്ങനെയാണ് ആൾക്കാർ പറഞ്ഞത്? അമ്പകറെ പണ്ടാരുടെ വണ്ടിയിൽ നിന്ന് ഇറക്കി വിട്ടുകൊണ്ട് അപ്പോൾ ഈ ഭരണഘടനാ രീതി എന്ന് വരെ പറഞ്ഞുകളയും. ഇത്തരം ശുദ്ധ വിഡിതങ്ങൾ നമ്മൾ ഒഴിവാക്കണം. നമുക്ക് മുൻവിധികളില്ലാതെ കാര്യത്തിലേക്ക് കടക്കാൻ പറ്റും. ഇപ്പോഴത്തെ ഈ ചരിത്രഘട്ടം അതുകൂടിയാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇപ്പോഴത്തെ ഈ ചരിത്രഘട്ടത്തിൽ ഈ പറയുന്ന BJP നേതാവ് പറഞ്ഞു, ഇത് ഞങ്ങളൊരു വലിയൊരു അവസരമാണ് ഞങ്ങൾക്ക് തുറന്നു കിട്ടിയിരിക്കുന്നത്.
അപ്പോൾ ആൾക്കാർ മുഴുവൻ ബി ജെ പിക്കാരൻ വഴക്ക് പറയാം. അത് വഴക്ക് പറയേണ്ട കാര്യമില്ല. എല്ലാ പാർട്ടിയും അങ്ങനെ ഒരു സാമൂഹ്യമായ അവസരം ഉണ്ടായാലും രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കും. അത്രയും ബി ജെ പിയും പറഞ്ഞു. അത് വലിയ കുറ്റമൊന്നുമല്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കേരളത്തിലെ ജനാധിപത്യവാദികൾക്കും തുറന്നു കിട്ടിയൊരു അവസരമാണ് ശബരിമല എന്ന് അറിയേണ്ടത്. രാമനിലൊക്കെ പണിയെടുക്കാൻ നമ്മളുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. കേരളത്തിൽ ജനാധിപത്യം, നീതി, സ്ത്രീകൾക്ക് തുല്യത ഇതൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൂടി തുറന്നു കിട്ടിയ അവസരമാണ് ശബരിമല എന്ന് നമ്മൾ അറിയേണ്ടത്. അതല്ലാതെ വെറുതെ കേവലമായി അവരിത് ഉപയോഗിക്കുന്നു. രാഷ്ട്രീയക്കാരുടെ ജോലി പിന്നെന്താ? എനിക്കത് ഭയങ്കര തമാശയാണ് തോന്നി. രാഷ്ട്രീയക്കാരുടെ ജോലി തുറന്നു കിട്ടുന്ന അവസരം ഉപയോഗിച്ച് വോട്ടാക്കി മാറ്റി അധികാരത്തിൽ വരിക എന്ന് അതിനാ പാർട്ടി ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ. അതൊരു വലിയ കുറ്റമാണ് നമ്മൾ എന്തിനാണ് പറയുന്നത്? അതല്ല, ഇത് നമ്മുടെ കൂടി ഒരു അവസരമായി നമ്മൾ കാണണം. പ്രദീപൻ്റെ അനുസ്മരണം വളരെ വിപുലമായ തരത്തിൽ നടത്തുന്നതിൻ്റെ സംഘാടക സമിതിയോടുള്ള നന്ദി. നിങ്ങൾ ആ ഒരു ദൗത്യം വിടാതെ പിന്തുടരുന്നുണ്ട് എന്നത് വളരെ അഭിമാനപൂർവ്വം മലയാളിക്ക് അഭിമാനിക്കാവുന്നൊരു കാര്യമാണ്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ അകാലത്തിലുള്ള വിടവാങ്ങൽ, നമ്മൾ സാധാരണ മനുഷ്യരെക്കുറിച്ച് പറയുന്നത് അതൊരു നഷ്ടമാണ്, ഞാൻ അങ്ങനല്ല പറഞ്ഞു. പ്രദീപൻ പൂർത്തിയാകാത്ത ഒരു പ്രോജക്റ്റായിരുന്നു. വളരെ വലിയൊരു പദ്ധതി അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അത് പൂർത്തീകരിക്കാൻ പോകാൻ, എഴുതി തീർക്കാത്ത പുസ്തകം പോലെയാണ് പ്രദീപൻ്റെ പിൻവാങ്ങൽ. അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കിലും ആ സൂചനയുണ്ട്. അത് വളരെ ഗൗരവമായി മലയാളിയെ ഒരു കാര്യം പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മളാരും വിചാരിക്കുന്നത് പോലെയല്ല, മലയാളി പൊതുബോധം വളരെ കുഴപ്പം പിടിച്ചൊരു കാര്യമാണ് എന്ന് പ്രദീപൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. മാത്രവുമല്ല, ബ്രാഹ്മണ്യ സിദ്ധാന്തങ്ങളാണ് ആത്യന്തികമായി നമ്മളെ ഭരിക്കുന്നത്, അത് തികച്ചും അപകടകരമായൊരു കാര്യമാണ് എന്ന് ആവർത്തിച്ച് അദ്ദേഹം പറയുന്നു. അതുപോലെ സൈദ്ധാന്തികമായ സൂക്ഷ്മതയോടെയാണ് പ്രദീപൻ അത് പറഞ്ഞത് എന്ന് നമ്മൾ സുഹൃത്തുക്കളെങ്കിലും മറന്നു പോകാതിരിക്കണം. കൃത്യമായ സൈദ്ധാന്തികമായ വ്യക്തതയോടെയാണ് ഇത്രയും വ്യക്തമായി എഴുതുന്ന മറ്റൊരു എഴുത്തുകാരൻ, ദളിതർക്കിടയിൽ നിന്നുള്ള മറ്റൊരു എഴുത്തുകാരൻ ഉണ്ടോയെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അത്രയും വ്യക്തമായിരുന്നു, അത്രയും വ്യക്തമായി എഴുതുന്നത് കുഴപ്പമെന്ന് പറയുന്ന ബുദ്ധികൾ വരെ ഉള്ള സ്ഥലമാണ് കേരളം. വ്യക്തമായി എഴുതുന്നത് കുഴപ്പമാണ് അത്രയും. അവർക്ക് വലിയ അമ്പക്കറൈറ്റുകളാണെന്ന് പറയുന്നത്. അമ്പക്കറിൻ്റെ പുസ്തകം വായിച്ചാൽ ഒരു അവ്യക്തതയില്ല, നേരിട്ട് എഴുതിയാണ് ഓരോ കാര്യങ്ങളും. ഏത് മലയാളം അറിയാവുന്ന എല്ലാവർക്കും ഇത് മനസ്സിലാവും, അല്ലെ ഇംഗ്ലീഷ് അറിയാവുന്ന എല്ലാവർക്കും പിടി കിട്ടും. അങ്ങനെയല്ല, സങ്കീർണമായിട്ട് എഴുതണം അത്രയും. പ്രദീപൻ അത് ആ സിദ്ധാന്തത്തിനൊക്കെ എതിരായിരുന്നു. ഞാൻ ജനങ്ങളോടാണ് സംസാരിക്കുന്നതെന്ന വ്യക്തമായ ബോധ്യം പ്രദീപനുണ്ടായിരുന്നു. ഞാൻ പറയുന്ന കാര്യം ജനത്തിന് മനസ്സിലാകണമെന്ന്. എൻ്റെ ലാവണ്യ സിദ്ധാന്തത്തൊക്കെ ഇത്ര ലളിതമായി വിശകലനം ചെയ്ത് അതിൻ്റെ ബ്രാഹ്മണ്യ അടിസ്ഥാനത്തെ പുറത്തു കൊണ്ടുവന്ന മറ്റൊരു എഴുത്തുകാരൻ കേരളത്തിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നമ്മുടെ പൊതുബോധം, ഈ ഹൈന്ദവ നിർമ്മിതമായ ഈ പൊതുബോധത്തിനകത്ത് ജീവിക്കുന്നവരാണ് ബുദ്ധിജീവികളും. അതുകൊണ്ട് അവർ പറഞ്ഞു വരുമ്പോൾ പലപ്പോഴും ഏറ്റവും അവസാനം അവിടെ തന്നെ എത്തുന്നു. വഞ്ചി വിനയൻ തിരുനഗര തന്നെ ഇരിക്കും. ഒന്നര മണിക്കൂർ വർത്തമാനമൊക്കെ പറയും, തിരിഞ്ഞു നോക്കും, വഞ്ചി വിനയൻ തിരുനഗരയിലായിരിക്കും. ആ വഞ്ചിയെ മുന്നോട്ട് നീക്കാൻ ശ്രമിച്ചൊരാളാണ് പ്രദീപൻ. അതുകൊണ്ട് പ്രദീപൻ സ്വതസിദ്ധമായ സ്വന്തമായ ഒരു ശൈലിയും ഒരു വഴിയും മലയാളത്തിലെ എഴുത്തിൽ നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ബ്രോഡർ ലെവലിൽ ദളിത് എഴുത്തിൻ്റെ പരിധിയിലേക്ക് വരുമെങ്കിലും അത് കേവലമായി ദളിതർക്ക് വേണ്ടി എഴുതിയ പുസ്തകമൊന്നുമല്ല. ദളിത് ക്വസ്റ്റ്യനെ സമൂഹം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നാണ് പ്രദീപൻ പറയാൻ ശ്രമിച്ചത്. നമ്മളൊരു പ്രശ്നം അങ്ങനെ ആ നിലക്ക് പ്രദീപൻ്റെ ഒരു പ്രതിഭയെ അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ബ്രാഹ്മണ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം വളരെ വ്യക്തമായും ദളിത് സൗന്ദര്യശാസ്ത്രത്തെക്കുറിച്ചും ദളിത് സാഹിത്യത്തെക്കുറിച്ചെല്ലാം വിശദമായ പഠനം നടത്തിയിട്ടുണ്ട്. ആദ്യത്തെ പ്രഭാഷണത്തിൽ അദ്ദേഹത്തിൻ്റെ സാഹിത്യ സിദ്ധാന്തത്തെ മുൻനിർത്തിയാണ് ഞാൻ സംസാരിച്ചിരുന്നത്. അദ്ദേഹം മലയാള സിനിമാ ഗാനങ്ങളെക്കുറിച്ചിട്ട് വളരെ ഗൗരവമായൊരു പഠനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതിൽ നമ്മളിപ്പോൾ ഓർത്തിരിക്കേണ്ട, നമ്മളിപ്പോൾ പിന്തുടരേണ്ട ചില നിർദ്ദേശങ്ങൾ അതിനകത്തുണ്ട്. ഈ മലയാളിയുടെ പൊതുബോധത്തിൽ സിനിമാ ലോകത്ത് ഏറ്റവും സ്വീകാര്യനായ ആളാണ് വയലാർ രാമവർമ്മ. അദ്ദേഹത്തിൻ്റെ പാട്ടുകളാണ് ഇപ്പോഴും പാടി നടക്കുന്നത്. അപ്പോൾ അദ്ദേഹം എന്ത് ധർമ്മമാണ്, അദ്ദേഹത്തിൻ്റെ പദകോശം എങ്ങനെയാണ് മലയാളത്തിലെ സിനിമാ ഗാനത്തിൽ, ഗാനശാഖയിൽ അദ്ദേഹത്തിൻ്റെ പദകോശം എങ്ങനെയാണ് വർക്ക് ചെയ്തത്, അതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് പ്രദീപൻ നിരീക്ഷിക്കുന്നു. വളരെ ഈ കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് വേണം നമ്മളതിനെ കാണുവാൻ. ഞാനതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നിങ്ങളുടെ അറിവിലേക്കായി വായിക്കാം. ജയിൽ എന്ന സിനിമയിൽ വയലാറിൻ്റെ ഒരു പാട്ടുണ്ട്, സാവിത്രിയല്ല ശകുന്തളയല്ല ശീലാവതിയുമല്ല കാമുകമാനസം പന്താടുന്നൊരു കാമരൂപിണി ഞാൻ. അതിനെക്കുറിച്ച് പ്രദീപൻ പറയുന്നത് ഇങ്ങനെയാണ്, വർഷങ്ങൾ മുമ്പ് എഴുതിയതാണ് ഓർക്കണം, സാവിത്രി, ശകുന്തള, ശീലാവതി തുടങ്ങിയവർ ആദർശ സ്ത്രീ സങ്കല്പമായി കരുതുന്ന ഒരിടത്തിലെ
ഇവയ്ക്ക് വിരുദ്ധമായി വേശ്യമാരെ പ്രതിഷ്ഠിക്കാൻ കഴിയുകയുള്ളൂ. ഈ സ്ത്രീവിരുദ്ധ ഫ്യൂഡൽ ബിംബങ്ങൾ സമർത്ഥമായി ഉപയോഗിക്കുകയായിരുന്നു നമ്മുടെ ഗാനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. പുരാണ സന്ദർഭങ്ങളെ ആധുനിക ജീവിതത്തിൻ്റെ ന്യായീകരണങ്ങളും പ്രമാണങ്ങളുമാക്കി തീർക്കുന്നതിൽ സിനിമാപ്പാട്ടുകളുടെ സാമാന്യ പൊതുദർശനങ്ങൾ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. ശകുന്തള മലയാള സ്ത്രീയുടെ ലജ്ജയെ നിർണയിക്കാൻ തുടങ്ങിയതിൽ ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ എന്ന ഗാനവും പ്രധാന പങ്കുവഹിക്കുന്നുണ്ട്. മലയാളി വായിച്ച് കാണാപ്പാടം പഠിക്കേണ്ട ഒരു റൈറ്റപ്പാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനൊരു വകതിരിവ് വിവേചന കാര്യം നമ്മുടെ തലക്കകത്ത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ നാമജപ ഘോഷയാത്രക്കാരുടെ മുന്നിൽ കീഴടങ്ങുക എന്നുള്ളത് വേറെ യാതൊന്നും ചെയ്യാനില്ല നമുക്ക്. അതാണ് കാര്യം. മാത്രമല്ല ഇപ്പോൾ എൻ വി കൃഷ്ണവാര്യരൊക്കെ ഭയങ്കരമാണ് മലയാളിയുടെ സംസ്കാരത്തിന് ഭാഗമാണെന്ന് പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ചിട്ടാണ് പ്രദീപൻ വളരെ രൂക്ഷമായ ഈ വിമർശനം ഉന്നയിക്കുന്നത്. വയലാറിൻ്റെ സൂര്യകാന്തി എപ്പോഴും ദേവദാരുവിൻ്റെ തണലിലുറങ്ങുന്നവളും താപസകന്യകയും പ്രേമ പൂജാ പുഷ്പം കൈകളിലെന്തുന്നവളുമാണ്. ഈ പൈതൃകം സ്വീകരിക്കാലാണ് വയലാറിലെ യാത്രകൾ തീർത്ഥയാത്രകളാവും, കുടമുല്ലപ്പൂ പുഷ്പാഞ്ജലിക്ക് വേണ്ടി വിരിയുന്നതാവും, ഉഷസ് ഉഷസ്സിൻ രഥമാവും. ഇങ്ങനെ കേവല സൗന്ദര്യ രൂപത്തിൻ്റെ അബോധത്തിൽ വരേണ്യ രൂപകങ്ങൾ വിസ്മയകരമായി മേളിച്ചിരുന്നു. കേരളീയരിൽ വലിയ ശതമാനം ആസ്വാദകരും ഫോക്ക് ധാരകളിൽ താരതമ്യേന ഊന്നിയിരുന്ന ഭാസ്കരനേക്കാൾ കൂടുതൽ വയലാറിൽ വ്യാമുഗ്ധരായി പോയതിന് കാരണവും ഈ സവർണ പൊതുബോധമാണ്. അതിനകത്ത് മനുഷ്യരൊന്നുമല്ലെന്ന്, എല്ലാം ദൈവങ്ങളാണ്, ദേവീദേവന്മാരുടെ പേരിലാണ് എല്ലാവരും അറിയപ്പെടുന്നത്. ആ സന്ദർഭങ്ങളാണ് മനുഷ്യ ജീവിതത്തെ അടയാളപ്പെടുത്താൻ വയലാർ സമർത്ഥമായി ഉപയോഗിച്ചത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആധുനിക ജീവിതത്തിൻ്റെ സന്ദർഭങ്ങളെ ആധുനികമായ പുതിയ ബിംബങ്ങളിലൂടെ സ്ഥാപിക്കേണ്ടതിന് പകരം വളരെ പെട്ടെന്ന് ഈ നമ്മുടെ പൈതൃകത്തിലേക്ക്, ആ പൈതൃകമാണ് ഇവർ പറയുന്നത് നാമജപ ഘോഷയാത്രക്കാർ, ആ പൈതൃകത്തിലേക്ക് പോകുന്നൊരു കാര്യം വയലാറിലെ പാട്ടുകളിലുണ്ടെന്നാണ്. ഒരു കാര്യം കൂടി വായിച്ചുകൊണ്ട് ഞാനത് അവസാനിപ്പിക്കാം. കഥകളി, ക്ഷേത്രം, ക്ഷേത്രകലകൾ, ദേവലോകങ്ങൾ തുടങ്ങിയ പുരാണം, ഇതിഹാസം, വേദം തുടങ്ങിയവയിലൂടെ തിടം വെച്ചു വരുന്ന മനുഷ്യ സ്വരൂപമാണ് വയലാർ ആധുനിക മനുഷ്യനെ സങ്കല്പിച്ചത്. അതിനാൽ ആധുനിക ഭൗതിക വികാസത്തിന് വിരുദ്ധമായ ഒരു സൗന്ദര്യ പദ ലോകമായിരുന്നു വയലാറിൻ്റെ പദകോശം. ആധുനിക ഭൗതിക വികാസങ്ങളെ വയലാറിൻ്റെ ഗാനലോകം സൗന്ദര്യ സ്വരൂപങ്ങൾക്ക് വിരുദ്ധമായ ഒരു പ്രതലത്തിലാണ് കൽപ്പിച്ചത്. ദേവി എന്ന ചിത്രത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി കടലിൽ വീണു മരിച്ചു കിടക്കുന്ന ഒരാളെ സങ്കല്പിക്കുന്നത് കടലോരത്തടിഞ്ഞ ശംഖിൻ മകുടമായിട്ടാണ്. ഈ പ്രപഞ്ചത്തെ തന്നെ വയലാർ സങ്കല്പിച്ചെടുത്തത് നിൻ്റെ നാല് കെട്ടിൻ്റെ കൂടെ ഞാനൊരു മുറി പണിതോട്ടെ എന്നാണ് ചോദിക്കുന്നത്. നാലുകെട്ടായിട്ടാണ് തോന്നുന്നത് പ്രപഞ്ചം പോലും. അതിൻ്റെ ഒരു മനുഷ്യവിരുദ്ധത നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് സംഭവിക്കുന്നേ ഞാൻ പറഞ്ഞു. മാത്രമല്ല അദ്ദേഹം ഗൗരവമായ ഒരു വിമർശനം വിജയനെതിരെയും ഒ വി വിജയനെതിരെയും ഉന്നയിക്കുന്നു. അപ്പോൾ ഇതൊക്കെ സംവാദാത്മകമാണ്, ഇത് അവസാന വാക്കാണെന്നല്ല. പക്ഷെ ഇങ്ങനെയും വിമർശനം കേരളത്തിലുണ്ടെന്ന് നമ്മൾ കാണാതെ പോകരുതാണ് ഞാൻ പറഞ്ഞത്. ഗദ്യത്തിൽ ഇത് ശക്തമായി ഉപയോഗിച്ചത് പിൽക്കാലം ഒ വി വിജയനാണ്. ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ മലയാള ഭാഷയെ ആധുനിക ലോകബോധത്തിൻ്റെ മൂശയിൽ വാർത്തെടുക്കുന്നതിന് പകരം വരേണ്യവും അതിഭൗതികവും കേവലവുമായ ഒരു സൗന്ദര്യ രൂപമാക്കി മാറ്റിക്കളഞ്ഞത് വിജയനാണ്. ആധുനികമായ ഭാഷ യാഥാർത്ഥ്യബോധത്തെ ഇങ്ങനെ ശിഥിലമാക്കിക്കളയുന്നതിൽ വിജയൻ്റെ ഖസാക്ക് ഭാഷ നിർണായകമായ പങ്കുവഹിച്ചു. മലയാള കൂട്ടക്ഷരങ്ങളെ വാസ്തുശില്പങ്ങൾ എന്ന് വിജയൻ പ്രയോഗിക്കുമ്പോൾ പോലും ഫ്യൂഡലായ ഈ ബാന്ധവമായിരുന്നു വിജയനിൽ അന്തർലീനമായിരുന്നത്. ആധുനികതയെ മനസ്സുകൊണ്ട് വിജയൻ സ്വീകരിച്ചിരുന്നില്ല. കമ്മ്യൂണിസത്തോട് പോലും വിജയനുണ്ടായിരുന്ന വിമുഖത ഈ ആധുനികതാ വിരുദ്ധമായ മനോഭാവത്തിൻ്റെയും ഭാഷാബോധത്തിൻ്റെയും കൂടി സൃഷ്ടിയാണ്. അത് ഇത്ര വിശദമായി പറഞ്ഞത് മലയാളിയുടെ പൊതുബോധത്തിൽ എങ്ങനെയാണ് നമ്മളുടെ ജാതിയും സവർണത്വവും പ്രവർത്തിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച വളരെ സൂക്ഷ്മമായ ധാരണകൾ പുലർത്തിയ ഒരാളാണ് പ്രദീപൻ പാമ്പിരിക്കുന്നത്. അദ്ദേഹത്തെ സ്മരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വിഷയം ബ്രാഹ്മണ്യവും ഭരണഘടനയും തമ്മിലുള്ള സംഘർഷങ്ങൾ എന്നാണ്. ഇതിൽ ബ്രാഹ്മണ്യം എന്ന വാക്ക് മലയാളി അത്ര സമൃദ്ധമായി ഉപയോഗിച്ചിട്ടുള്ളൊരു വാക്കല്ല. പ്രത്യേകിച്ച് പൊതുസമൂഹം ബ്രാഹ്മണ്യം എന്നൊക്കെ പറയുന്നത് ജാതിയാണെന്ന് വിചാരിച്ചൊരു സമൂഹമാണ് നമ്മുടെ. ഇവിടെ ബ്രാഹ്മണ്യം തന്നെ എന്താണ് എന്നത് നമ്മൾ മലയാളി സമൂഹം പൊതുസമൂഹം വളരെ ഗൗരവമായി എടുത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്.
ഈ ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് ഈ 3% വരുന്ന ബ്രാഹ്മണരെക്കുറിച്ചുള്ള അപവാദ പ്രചരണമല്ല, നമ്മളത് മനസ്സിലാക്കണത്. പറയുന്നൊരു കാര്യം, ബ്രാഹ്മണ്യം ഒരു ഡെഫിനേഷൻ കൊടുത്താൽ ഇന്ത്യൻ സമൂഹത്തിലുള്ള അധികാര രൂപങ്ങളെ നിർണയിക്കാൻ അതിനെ നിർവചിക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന പദമാണ് ബ്രാഹ്മണ്യം എന്ന് പറയുന്നത്. ഇന്ത്യൻ സമൂഹത്തിനകത്ത് വ്യത്യസ്ത സാമൂഹ്യ വിഭാഗങ്ങളും വ്യക്തികളും തമ്മിലുള്ള അധികാര ബന്ധങ്ങളുടെ സ്വഭാവം എന്ത് എന്നതിനെ നിർണയിക്കുന്ന ഒരു വാക്കാണ് ബ്രാഹ്മണ്യം എന്ന് പറയുന്നൊരു കാര്യം. അത് അധികാരത്തെ സംബന്ധിച്ച ഒരു വിശകലനമാണ് ബ്രാഹ്മണ്യം എന്ന വാക്ക് മുന്നോട്ട് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് കേവലം ബ്രാഹ്മണരുടെ ഒരു കാര്യമായി നാം എടുക്കേണ്ടതല്ല, ഇന്ത്യൻ സമൂഹത്തിൻ്റെ അടിസ്ഥാന പ്രകൃതത്തെ സംബന്ധിച്ച ആലോചനകളാണ്. നമ്മൾ ഏതൊരു സമൂഹത്തെ പഠിക്കുമ്പോഴും ജനറലായ പൊതുവായ ചില ഫീച്ചേഴ്സ് ആ സമൂഹത്തിനുണ്ടാവും. അതിനുമപ്പുറം ആ സമൂഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന അടിസ്ഥാനപരമായ ക്യാരക്ടറിസ്റ്റിക് പ്രകൃതം എന്താണ് എന്നതാണ് നമ്മൾ പ്രാഥമികമായി ഇവിടെ ആലോചിക്കേണ്ടത്. അങ്ങനെ ആലോചിക്കുമ്പോൾ ഇന്ത്യൻ സമൂഹത്തെ മറ്റുള്ള സമൂഹങ്ങളിൽ വേർതിരിക്കുന്ന മർമ്മപ്രധാനമായൊരു കാര്യം ജാതിയും അതിനോടനുബന്ധമായി നിൽക്കുന്ന മൂല്യമണ്ഡലവുമാണ് എന്നത് ഏറെക്കുറെ സമ്മതിക്കപ്പെട്ടിട്ടുണ്ട്. ജാതിയെ നമ്മൾ പറയുന്നവൻ ജാതിയെക്കുറിച്ച് പറഞ്ഞാൽ അവൻ ജാതിയെ പറയുന്നതെന്ന് പറയുന്നൊരു സമൂഹമാണ് നമ്മുടെ. ജാതിയെക്കുറിച്ച് പറഞ്ഞാൽ ഇന്ത്യയെക്കുറിച്ച് പറയാമെന്ന അർത്ഥം, ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരെക്കുറിച്ചും പറയുക എന്ന് തന്നെയാണ് അർത്ഥം. ഇന്ത്യയെ പുതിയ രീതിയിൽ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ജാതിയെ ഒരു അനലിറ്റിക്കൽ കാറ്റഗറിയായി നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ ജാതിയെ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക സംഗതിയായി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇത് കേവലമായ ഒരു അസമത്വത്തിൻ്റെ പ്രശ്നമല്ല ഇതിനകത്തുള്ളത്. ഇന്ത്യൻ സമൂഹത്തിൻ്റെ പ്രശ്നം അസമത്വമുണ്ട് എന്നുള്ളതല്ല, അസമത്വത്തെ ന്യായീകരിക്കുന്ന വലിയൊരു വ്യവഹാരമണ്ഡലം തത്വചിന്തയുടെ രൂപത്തിലും ഇതിഹാസത്തിൻ്റെ രൂപത്തിലും അമ്മൂമ്മക്കഥകളുടെ രൂപത്തിലും ഒക്കെ ഇന്ത്യൻ മനസ്സുകളിൽ ഉണ്ട് എന്നതാണ് നമ്മൾ നേരിടുന്ന വലിയൊരു പ്രശ്നം. നമ്മൾ മറ്റൊരാൾ കാണിക്കുന്ന അനീതി അല്ലെന്ന് തോന്നുന്ന വിധം നമ്മൾക്ക് ഒരു ധാർമ്മിക ബോധം ഈ വ്യവഹാരമണ്ഡലം നൽകിയിട്ടുണ്ട്. ആ ധാർമ്മിക ബോധത്തിൽ ജീവിക്കുന്നവരാണ് ജാതി വിവേചനം അടക്കമുള്ള കാര്യങ്ങൾ സ്വാഭാവികമാണെന്ന് കരുതുന്നത്. ജാതിയുടെ അധിക പ്രിവിലേജോ അങ്ങനെയൊന്നുമില്ല, ജനം എനിക്ക് തരുന്ന എന്തോ സ്വാഭാവികമായി കിട്ടുന്നതാണ് എന്ന് വിചാരിക്കുന്നത് ഈ പ്രിവിലേജിനെക്കുറിച്ച്, ജാതി എന്നത് പ്രിവിലേജിൻ്റെ വിതരണത്തിലെ ഒരു സംവിധാനം കൂടിയാണെന്നും അത് ചിലർക്ക് ഒരു പ്രിവിലേജും കൊടുക്കുന്നില്ലെന്നും മറ്റു ചിലർക്ക് അധികമായി പ്രിവിലേജ് അവരാഗ്രഹിച്ചാലും ഇല്ലെങ്കിലും കൊടുക്കുന്നുണ്ടെന്നും നമ്മൾ അറിയണം. അങ്ങനെ ഇന്ത്യൻ സമൂഹത്തിലെ അധികാര ബന്ധങ്ങളെ പുതിയ രീതിയിൽ നോക്കിക്കാണാൻ നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കീ വേഡാണ് ബ്രാഹ്മണ്യം എന്ന് പറയുന്ന കാര്യം. അതല്ലാതെ കേവലമായ ബ്രാഹ്മണരുടെ ഒരു ആധിപത്യത്തിൻ്റെ പ്രശ്നങ്ങൾ, ബ്രാഹ്മണരുടെ ആധിപത്യം സവിശേഷമായി പരിശോധിക്കേണ്ട കാര്യമാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. പക്ഷേ ഈ പദം അങ്ങ് പറയുമ്പോൾ തന്നെ നമ്മളെന്തോ സമൂഹത്തിൽ വലിയ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പലരും പറയുന്നത്. എന്നാൽ സമൂഹത്തെ ഭിന്നിപ്പുണ്ടാക്കാനല്ല, നമ്മുടെ സമൂഹത്തിൻ്റെ ആന്തരികമായ യുക്തികൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ജാതിയെക്കുറിച്ചും ബ്രാഹ്മണ്യത്തെക്കുറിച്ചും പറയുകയും ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് മറ്റൊരു ഭാവന, ഇന്ത്യ ചരിത്രത്തെ സംബന്ധിച്ച് മറ്റൊരു ഭാവന, ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് മറ്റൊരു ഭാവന നിർമ്മിക്കപ്പെടുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ ബ്രാഹ്മണ്യം എന്താ, ബ്രാഹ്മണ്യത്തെക്കുറിച്ച് ഡോക്ടർ B.R. അംബേദ്കർ വളരെ വ്യക്തമായും പറയുന്നൊരു കാര്യമുണ്ട്. അത് സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്ന ജനാധിപത്യ സങ്കല്പങ്ങൾക്കെതിരായ ഒരു മൂല്യ സംവിധാനമാണ്, അതിൻ്റെ നിഷേധമാണ്, സമത്വത്തിൻ്റെ നിഷേധമാണ് ബ്രാഹ്മണ്യമെന്ന് അംബേദ്കർ വളരെ വ്യക്തമായും നിർണ്ണയിക്കുന്നു. ഞാൻ ബ്രാഹ്മണരുടെ കാര്യമല്ല പറയുന്നതെന്നും ഡോക്ടർ അംബേദ്കർ പറയുന്നുണ്ട്, മറിച്ച് അത് അസമത്വത്തിൻ്റെ സിദ്ധാന്തമാണെന്ന് പറഞ്ഞു. അസമത്വത്തെ നിരന്തരമായി ന്യായീകരിക്കുന്ന ഒരു സിദ്ധാന്തമാണ് അസമത്വം എന്നത്. സ്വാഭാവികവും ദൈവതത്വവുമാണെന്നൊരു സമൂഹം വിചാരിക്കുന്ന ഒരു മൂല്യബോധമാണ് ബ്രാഹ്മണ്യം എന്ന് പറയുന്നൊരു കാര്യം. അതുകൊണ്ട് മനുഷ്യവിരുദ്ധമായ അനേകായിരം മൂല്യമണ്ഡലങ്ങളിലാണ് ഇന്ത്യ ജീവിച്ചത്. നമുക്കറിയാം ഇന്ത്യയിലെ ജാതി ശരീരങ്ങൾ ഒരിക്കലും ഒരു ജനാധിപത്യത്തിൻ്റെ പ്രാഥമിക തത്വമായിട്ടുള്ള സമത്വം, നീതി എന്ന ബോധത്തിൽ ജീവിച്ചതല്ല ജാതി ശരീരങ്ങൾ. ജാതി ശരീരങ്ങൾ തീർച്ചയായും അസമത്വത്തിൻ്റെ ബോധ്യങ്ങളിലാണ് ജീവിച്ചത്. അതിനെയാണ് നമ്മൾ ഈ പറഞ്ഞ ഇന്ത്യയിൽ നിലനിൽക്കുന്ന, ദീർഘകാലമായി നിലനിന്ന സോഷ്യൽ മൊറാലിറ്റി എന്ന് വിളിക്കുന്നത്. സാമൂഹിക ധാർമ്മികത എന്ന് പറയുന്നത് നമ്മളുടെ പാരമ്പര്യം അങ്ങനെ തന്നെ കാത്തു സൂക്ഷിക്കണമെന്നും, നമ്മുടെ പാരമ്പര്യമാണ് ലോകത്ത് വെച്ച് ഏറ്റവും വലിയ കാര്യമെന്നും, ആർഷഭാരത സംസ്കാരം എന്ന് പറഞ്ഞാൽ മനുഷ്യർ കുമ്പിടേണ്ട തൊഴേണ്ട ഒരു കാര്യമാണെന്നും ഒക്കെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പാരമ്പര്യം
ഒരു കാരണവശാലും വിട്ടുകൊടുക്കില്ല എന്നാണ് ഈ നാമജപ ഘോഷയാത്രക്കാർ പറഞ്ഞു. നമ്മളും പറഞ്ഞു പറഞ്ഞ് ഏറ്റവും അവസാനമാണ്. ഇതൊക്കെയാണെങ്കിലും ശങ്കരൻ്റെ സിദ്ധാന്തമാണ്, ലോകത്തിലെ ഏറ്റവും വലിയ സിദ്ധാന്തം എന്ന് പറയുന്നതോടെ നമ്മുടെ കഥയും കഴിയാണ് നമ്മൾ അറിയണം. അതുകൊണ്ട് ശങ്കരൻ്റെ സിദ്ധാന്തം അത് വെറും മെറ്റാഫിസിക്സ് ആണെന്നും അതിന് ലോകത്തിലെ തത്വചിന്തയിൽ ഒരു കാര്യവുമില്ലെന്നും അത് ആത്യന്തികമായി ബ്രാഹ്മണൻ്റെ ജീവിതത്തെ തത്വവൽക്കരിക്കുന്ന ഒരു മെറ്റാഫിസിക്സ് ആണെന്നും മനുഷ്യന് വെളിയിൽ ഒരു യാഥാർത്ഥ്യമില്ലെന്നും ഞാൻ തന്നെയാണ് ലോകമെന്നും ഓരോ മനുഷ്യനെയും തെറ്റിദ്ധരിപ്പിക്കുന്ന തത്വചിന്തയിൽ ഒരു കാര്യവുമില്ലാത്ത 8-ാം നൂറ്റാണ്ടിലോ 7-ാം നൂറ്റാണ്ടിലോ ഉണ്ടായ ഒരു മെറ്റാഫിസിക്സ് ആണതെന്ന് പറയാൻ നമുക്ക് എന്തുകൊണ്ടാണ് ധൈര്യമില്ലാത്തതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് പറയണം. എല്ലാം കഴിഞ്ഞ ഏറ്റവും അവസാനം അത് കൊള്ളാം കേട്ടോ, ശങ്കരൻ കൊള്ളാം കേട്ടോന്നു പറയുന്നത്. ശങ്കരൻ കൊള്ളാമെങ്കിൽ പിന്നെ എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? നാമജപ ഘോഷയാത്രക്കാരുടെ കൂടെ പോയാൽ പോരെ ശങ്കരൻ കൊള്ളാമെങ്കിൽ. അതുകൊണ്ട് നമ്മൾ ഈ കാര്യത്തിൽ, ഞാൻ ഈ ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് ഈ ശങ്കരനെ അടക്കം അനലൈസ് ചെയ്യാൻ, ശങ്കരൻ്റെ മെറ്റാഫിസിക്സ് അടക്കം അനലൈസ് ചെയ്യാൻ നമ്മളെ പ്രാപ്തമാക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഡോക്ടർ അംബേദ്കർ അങ്ങനെ വളരെ വ്യക്തമായും പറഞ്ഞു, അസമത്വത്തിൻ്റെ തത്വശാസ്ത്രമാണ് ബ്രാഹ്മണ്യം എന്ന് പറയുന്നത്. ഈ ബ്രാഹ്മണ്യം ഭയങ്കര മനുഷ്യവിരുദ്ധമായ, മനുഷ്യൻ്റെ ഒരു മൂല്യവും അത് സൂക്ഷിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ജന്മനാ തന്നെ മനുഷ്യർ വിഭജിതരാണെന്നും ആ വിഭജനത്തിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കല്ല ദൈവത്തിനാണെന്നും, ദൈവമാണ് ഈ വിഭജനം ഉണ്ടാക്കിയതെന്നും നമ്മളത് തൊഴുത് സ്വീകരിച്ചു കൊള്ളണമെന്നുള്ളതാണ് ബ്രാഹ്മണ്യത്തിൻ്റെ അടിസ്ഥാന വാക്യം. എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണിക്കൽ പവർ എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നതുപോലെ പണം കൊണ്ടോ അല്ലെങ്കിൽ പദവി കൊണ്ടോ മാത്രം ഉണ്ടാകുന്നൊരു കാര്യമല്ല, അത് പവിത്രമാണ് എന്നുള്ളത് ആ കാര്യം. അത് പവിത്രമാണ്, ദൈവദത്തമാണ്, നമ്മളത് അംഗീകരിച്ചു കൊള്ളണം. ഇതാണ് കാര്യം. നമ്മൾ ഫുക്കോയുടെ ഈ പവറിനെക്കുറിച്ചുള്ള, ഡീസെൻട്രലൈസ്ഡ് പവറിനെക്കുറിച്ചുള്ള സിദ്ധാന്തത്തിന് പോലും വഴങ്ങാത്ത ഒരു കാര്യമാണ് ബ്രാഹ്മണിക്കൽ പവർ എന്നുള്ള സാധനം. അത് പവിത്രമാണ്, ദൈവദത്തമാണ്, നമ്മൾ അംഗീകരിക്കും. ഇത് ഞാൻ ഒരൊറ്റ ഉദാഹരണമുള്ള നിങ്ങൾക്ക് വിശദീകരിക്കാം. സി ആർ പരമേശ്വരൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടു, ആദരണീയനായ എഴുത്തുകാരനാണ്, അർശോ രോഗികളുടെ ക്യാമ്പുകളെ കുറിച്ചിട്ടൊക്കെ എഴുതിയിട്ടുള്ള ഒരാളാണ്, മുൻ എക്സലൈറ്റാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഞാനും സുനിൽ പി ഇളയിടവുമൊക്കെ കുറുനരികളാണ്. അവർ ശവങ്ങൾ, പണ്ട് അടക്കപ്പെട്ട ശവങ്ങൾ വലിച്ചു പുറത്തിടുകയാണ്. ഒന്ന്, രണ്ട്, പുള്ളി പറയുന്നൊരു കാര്യം, ഇപ്പോഴത്തെ ബ്രാഹ്മണി ഈ പാവപ്പെട്ട ബ്രാഹ്മണരൊന്നുമല്ല, തോമസ് ചാണ്ടിയാണ്. ഇതാണ് പുള്ളിയുടെ വാദം. അത് അത്ര ഞാൻ പറയും. ഈ രണ്ട് കാര്യം ഞാനൊന്ന് വിശദീകരിക്കാം. ഞാനും സുനിലും അല്ലെങ്കിൽ മൃദുലയൊക്കെ കഴിഞ്ഞ കുറേ നാളുകളായി കേരളീയ സമൂഹം ഒരു വലിയ പ്രതിസന്ധിയെ നേരിട്ട ഘട്ടത്തിൽ കേരളീയ സമൂഹത്തിന് ഊർജ്ജം പകരുന്ന ചില പ്രവർത്തനങ്ങളാണ് സുനിലും ഇടപെട്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, അല്ലെ മൃദുല ഇടപെട്ടതെന്നാണ് ഞാൻ ഞാനും അതിൻ്റെ ഭാഗമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ ഈ പഴയ ഓർമ്മകൾ തീർച്ചയായിട്ടും പറയും, ഇനിയും പറയും. ഇത് പരമേശ്വരൻ എത്ര പ്രാവശ്യം പിന്നെ പ്രതിരോധിച്ചാൽ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം ഓർമ്മകളില്ലാത്ത ജനത എന്നതാണ് ഫാസിസത്തിൻ്റെ ആദ്യത്തെ വാതിൽ. അതുകൊണ്ട് ഓർമ്മകൾ ഉണ്ടായിരിക്കണം, നമ്മളൊന്നും മറക്കേണ്ട കാര്യമില്ലെന്നേ. നമ്മൾ മറക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നാമജോഗ ഘോഷയാത്രയുടെ കൂടെ പോകേണ്ടി വരും. നമ്മൾ മറക്കരുത്. ചരിത്രത്തെ മുറുകെ പിടിക്കാൻ, ഓർമ്മകളെ മുറുകെ പിടിക്കാൻ മലയാളിയെ നമ്മൾ പരിശീലിപ്പിക്കണം. ഈ ഘട്ടത്തിലാണ് ഈ പ്രമാണിയായി ബുദ്ധിജീവി ഇറങ്ങിയിട്ട് പറയുന്നത് അവർ പഴയ ശവങ്ങൾ മാന്തി പുറത്തിടുകയാണെന്ന്. ശശികല എന്ന് പറയുന്നൊരു കക്ഷിയുണ്ട് ഹിന്ദു ഐക്യവേദിയുടെ. ശശികല ഒരിക്കൽ പുലയ മഹിളകളുടെ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞൊരു കാര്യം, നമ്മൾ പഴയ കാര്യം മുഴുവൻ അങ്ങ് മറന്നേക്ക്, നമുക്ക് പുതിയതായിട്ട് കാര്യം തുടങ്ങാതാണ്. അപ്പോൾ ഭയങ്കര കയ്യടിയാണ്, ആ പഴയതെല്ലാം മറന്നല്ലോ. എന്നിട്ട് അവർ വേദങ്ങളാണ് പറയണത്, വേദങ്ങളും ഇതിഹാസങ്ങളും അവർ പറയുന്നത്, രാമൻ്റെയും ലക്ഷ്മണൻ്റെയും കാര്യമൊക്കെ അവർ പറയുന്നത്. അപ്പോൾ അവരൊന്നും മറക്കുകയല്ല, മുമ്പിലിരിക്കുന്ന പുലയരെല്ലാവരും മറന്നോണമെന്നാണ് പറഞ്ഞത്. ഇതേ യുക്തിയാണ് ഇയാളും പറയുന്നത്. ഞങ്ങൾ ശവം മാന്തി പുറത്തിടുകയാണെന്ന് പറഞ്ഞു. അംബേദ്കർ ജാതിയെക്കുറിച്ചുള്ള സംഭാഷണത്തിൽ അംബേദ്കർ ഈ ശവം മാന്തി പുറത്തിടുന്നതിനെക്കുറിച്ച് പറഞ്ഞത്, ഈ ആൾക്കാർക്ക് ചിലർക്കത് വലിയ അരോചകമായി തോന്നാം, പക്ഷെ അതിലൂടെ കടന്നു പോകാൻ പറ്റും സംബന്ധം. രണ്ടാമത് തോമസ് ചാണ്ടിയുടെ കാര്യമാണ്. തോമസ് ചാണ്ടി എന്നാ അധികാരം ഈ പറഞ്ഞത്? അയാളുടെ രണ്ട് ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചാൽ അന്ന് തീരുന്ന കേസേ തോമസ് ചാണ്ടിക്കുള്ളൂ. നമ്മളത് മനസ്സിലാക്കണം. അയാൾ മന്ത്രിയായിരുന്നു, ഒരൊറ്റ ദിവസം കൊണ്ട് അയാൾക്ക് രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നു. അപ്പോൾ ഇവരുടെയൊക്കെ അധികാരം എന്ന് പറഞ്ഞാൽ ഈ പണവും ഇച്ചിരി രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് നമുക്കൊരു അധികാരമുണ്ടെന്ന് തോന്നുന്നതാണ്. നമ്മൾ മുൻ MLA-മാരെയും മുൻ MP-മാരെയൊക്കെ നമ്മളൊന്ന് കണ്ടു നോക്കണം, അന്നേരം അറിയാം അവരുടെ ഒരു അധികാരം എവിടെ. ഒന്നുമില്ലെന്ന് ഇവരുടെ പറയുന്ന, അവരെ കസേരയിലൊക്കെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും അധികാരമൊക്കെ കാണും. ഇപ്പോൾ തേരാപാരം നടക്കുന്ന എത്രയോ മുൻ MLA-മാരൊക്കെ എവിടെയുള്ളത്? അപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇയാളെ തന്ത്രിയുടെ അധികാരമായിട്ടാണ് ഞാൻ ഒന്ന് കമ്പയർ ചെയ്യുന്നത്. ഈ തോമസ് ചാണ്ടിയുടെ എനിക്ക് നല്ല ഉറപ്പുണ്ട്, തോമസ് ചാണ്ടിയുടെ സ്വത്ത് പിടിച്ചെടുത്താൽ
അയാൾക്കെതിരെ രണ്ട് സ്ട്രോങ് ആയ കേസ് നടത്തുക, അയാളുടെ എല്ലാ അധികാരവും അയാളുടെ ഓറയും നഷ്ടപ്പെടും. തന്ത്രി അങ്ങനെ അല്ല. ഇന്ത്യയിലെ സുപ്രീം കോടതി 28 സെപ്റ്റംബർ വിധി പുറപ്പെടുവിച്ചത്. അന്ന് മുതൽ അത് നിയമമാണ് ഇന്ത്യയിൽ. 2 മാസം കഴിഞ്ഞു ഇവിടെ സ്ത്രീകൾ കയറാൻ പറ്റില്ല എന്ന് അയാൾ പറഞ്ഞു. കേരളത്തിൽ ആരെങ്കിലും ചെന്ന് ചോദിച്ചു എന്തുകൊണ്ട് കയറാൻ പറ്റാത്തതെന്ന്, ആരും ചോദിക്കാൻ പോലുമില്ല. അതാണ് ബ്രാഹ്മണ്യം എന്ന് പറഞ്ഞ സാധനം. അതാണ് അധികാരം. എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഇന്ന് തന്ത്രി പറയുകയാണ് നാളെ മുതൽ സ്ത്രീകൾ കയറിക്കൂ, അയ്യപ്പൻ സമ്മതമാണെന്ന് പറഞ്ഞാൽ നാളെ മുതൽ സ്ത്രീകൾ കയറുമെന്ന് മാത്രമല്ല കേരളത്തിൽ ഒരു ഇല പോലും അനങ്ങില്ല എന്നെനിക്കറിയാം. അതാണ് ബ്രാഹ്മണ്യം എന്ന് പറഞ്ഞു. അയാളുടെ വിദ്യാഭ്യാസ യോഗ്യതയോ അയാളുടെ വേറെ കാര്യമൊന്നുമല്ല, അതാണ് ബ്രാഹ്മണ്യമെന്ന്. അതിനോടാണ് യുദ്ധം ചെയ്യേണ്ടി വരുന്നത്. അല്ലാണ്ട് ഈ ദരിദ്ര ബ്രാഹ്മണനെ, അവരുടെ കുചേരവൃത്തം വഞ്ചിപ്പാട്ട് പാടിയിട്ട് ദരിദ്ര ബ്രാഹ്മണനെ കാണിച്ച് നമ്മൾ പേടിപ്പിക്കരുത്. അതാ പറയുന്ന കാര്യം. ബ്രാഹ്മണന് ദാരിദ്ര്യമുണ്ട്, റോഡ് പണിക്ക് പോയി ജീവിച്ചോണം, അത്രേ ഉള്ളൂ. അവരെന്താ അങ്ങനെ ചെയ്താൽ എന്താ കുഴപ്പമില്ല? പട്ടികക്കാർ പോകണമല്ലോ, മീൻ പിടിച്ചും കക്കാവാരിയൊക്കെയല്ലേ ജീവിക്കുന്നത്, ഇവർക്കെന്നാ മീൻ പിടിക്കാൻ പോയെന്നാ കുഴപ്പം? അതാണ് ബ്രാഹ്മണ്യം. അയാൾ കക്കാവാരിയ, നമ്മൾ കൂട്ടക്കരച്ചിൽ പെടും, അതാ പ്രശ്നം. മലയാളി കൂട്ടക്കരച്ചിലാ ഒരു ബ്രാഹ്മണൻ കക്കാവാരുന്നുണ്ടെന്നറിഞ്ഞാൽ. എന്തിനാണ് അയാൾ ഈ ആധുനിക സമൂഹത്തിൽ ഒരു സിംഗിൾ പേഴ്സണാണ്, പക്ഷേ അങ്ങനെ സിംഗുലാർ പേഴ്സണെ അറിയാനുള്ള സെൻസിബിലിറ്റി നമുക്കില്ല. അതാ പ്രദീപൻ പറയുന്ന കാര്യം. അതാണ് പ്രദീപൻ നമ്മളോട് നേരത്തെ പറഞ്ഞ കാര്യം. അത് മുഴുവൻ ചില ഓറകളിലാണ്, ഫ്യൂഡൽ സംഗതികളിലാണ്. വലിയ വലിയ പാരമ്പര്യം, എന്ത് പാരമ്പര്യത്തിൻ്റെ കാര്യം പറഞ്ഞു? കേരളത്തിൽ ഏത് ജാതിക്ക് ഇത്രയും വലിയ പാരമ്പര്യമുള്ളത്? ഒന്നുമില്ലെന്നേ. ബ്രാഹ്മണരൊക്കെ ഇന്നലെ എൻ്റെ നാട്ടിലൊരു സമ്മേളനം ഉണ്ടായിരുന്നു. ഹരീഷ്, നമ്മുടെ മീശ നോവലിൻ്റെ ഹരീഷ് വന്നിട്ടുണ്ടായിരുന്നു. ഹരീഷ് അന്ന് ഇന്നലെ പറഞ്ഞ രസകരമായൊരു കാര്യം, അത് ഈ നവോത്ഥാനം എന്നൊക്കെ കേൾക്കുമ്പോൾ പട്ടികാതിക്കാരെയും പിന്നോക്കക്കാരെയൊക്കെ രക്ഷിച്ച പരിപാടിയായിട്ടാണ് മലയാളി മനസ്സിലാക്കുക. അങ്ങനൊന്നും അല്ല കേട്ടോ, നായന്മാർക്ക് അച്ഛനുണ്ടായത് നവോത്ഥാനത്തിന് ശേഷമാണ് അവളി പറഞ്ഞു. അതുവരെ അമ്മാവനേ ഉള്ളോ. ബ്രാഹ്മണ സ്ത്രീകൾ മാന്യമായി കല്യാണം കഴിക്കാൻ തുടങ്ങിയത് നവോത്ഥാനത്തിന് ശേഷമാണ് എന്നാണ് പറയണേ. എന്താണ് ഇവർക്കൊക്കെ ജീവിതം ഉണ്ടാക്കി കൊടുത്തൊരു പദ്ധതി കൂടിയാണെന്ന് ഈ പറയുന്ന നവോത്ഥാനമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങളൊക്കെ പണ്ട് മുതൽ എന്തോ മാന്യന്മാരായിരുന്നെന്നും നവോത്ഥാനം ഞങ്ങൾക്ക് ബാധകമല്ലെന്ന് ആരും പറയരുത്. ഇവർക്കൊക്കെ ജീവിതം ഉണ്ടാക്കി കൊടുത്ത വലിയൊരു പദ്ധതിയാണ് നവോത്ഥാനം എന്ന് പറഞ്ഞത്. അതിൻ്റെ ഊർജ്ജസ്രോതസ് താഴെ നിന്നാണ് വന്നത്. ആ താഴെ നിന്ന് വരുമ്പോഴൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ബ്രാഹ്മണ്യ വിരുദ്ധമായിട്ടാണ് വരുന്നത്. കാരണം ബ്രാഹ്മണ്യമാണ് ഇവരെ തടഞ്ഞുകൊണ്ടിരുന്നത് എല്ലാ ഘട്ടങ്ങളിലും. ഈ മനുഷ്യനായിത്തീരാനുള്ള ഒരു ആധുനിക മനുഷ്യൻ്റെ കൊതിയെ, അവൻ്റെ അഭിലാഷത്തെ ഫലപ്രദമായി തടഞ്ഞു നിർത്തിയത് ബ്രാഹ്മണ്യ ബോധമാണ് എന്ന് പറയാം. പവിത്രമായ ബ്രാഹ്മണൻ്റെ അധികാരം അങ്ങനെ തന്നെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പൊതുസമൂഹത്തിൻ്റെ ബോധമാണ് ഈ സ്കൂളിലേക്ക് വരുന്ന ദളിതനെ തടയുന്നതും, ഒരു പ്രതിഷ്ഠ നടത്തുന്ന ഗുരുവിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതും, ഒരു പള്ളിക്കൂടം കെട്ടുമ്പോൾ ആ പള്ളിക്കൂടം കത്തിച്ച് കളയേണ്ടതാണെന്ന് തോന്നുന്നതൊക്കെ ഈ ബ്രാഹ്മണ്യത്തിൻ്റെ സംഗതിയാണ്. അതുകൊണ്ട് നവോത്ഥാനത്തിന് മൗലികമായൊരു കാര്യം അത് ജാതി വിരുദ്ധവും അടിമത്ത വിരുദ്ധവും ബ്രാഹ്മണ്യ വിരുദ്ധവുമായ ഒരു മാനവികതയെ നിർമ്മിക്കാനാണ് ശ്രമിച്ചത് എന്നതാണ് മർമ്മപ്രധാനമായ കാര്യം. അതുകൊണ്ട് അവർക്ക് ആരോട് ഏറ്റുമുട്ടേണ്ടി വന്നു? ജാതി മേധാവികളോട് ഏറ്റുമുട്ടേണ്ടി വന്നു, ബ്രാഹ്മണ്യത്തോട് ഏറ്റുമുട്ടേണ്ടി വന്നു, ബ്രാഹ്മണ്യ അധികാരത്തോട് ഏറ്റുമുട്ടേണ്ടി വന്നു. അങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ മനുഷ്യരുണ്ടായി മാറി. കേരളത്തിൽ അങ്ങനെയാണ് മനുഷ്യരുണ്ടാകുന്നത്. ഗുരു ഒരു പ്രതിഷ്ഠ നടത്തുമ്പോൾ ഗുരുവിനോട് ചെന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആരാ അധികാരം നന്നാ ചോദിക്കണേ? ആ ചോദ്യം എവിടെ നിന്നാണ് വന്നതെന്നാണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്. ആ ചോദ്യം, നിങ്ങൾക്കാരാണ് അധികാരം തന്നത് എന്നാ ചോദിക്കുന്നത്? ചോദിച്ചത് ആരും ആവട്ടെ, ആ ചോദ്യം എങ്ങനെ വന്നത്? ഈഴവനായ അൺടച്ചബിളായ ഗുരുവിന് ഇതുപോലെ പ്രതിഷ്ഠ നടത്താൻ അധികാരമില്ലെന്നുള്ള ബ്രാഹ്മണ്യ താല്പര്യത്തിൽ നിന്നാണ് ആ ചോദ്യം വരുന്നത്. ചോദിച്ചത് ഈഴവനായിരിക്കും, ചോദിച്ച ചിലപ്പോൾ നായരായിരിക്കും. അതുകൊണ്ട് കാര്യമില്ല, ഈ ബ്രാഹ്മണ്യ ബോധത്തെ സംരക്ഷിക്കേണ്ട, ബ്രാഹ്മണ്യത്തെ സംരക്ഷിക്കേണ്ടത് എൻ്റെ കടമയാണെന്ന് വിചാരിച്ച ശൂദരനാണ് ചെന്നിട്ട് ഗുരുവിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. അദ്ദേഹം പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് പൊക്കോ, കുഴപ്പമൊന്നുമില്ല, ഇത് ഈഴവരുടെ ആണെന്നൊക്കെ പറഞ്ഞു കിട്ടും. അദ്ദേഹത്തിനാണെങ്കിൽ ഇതൊരു യൂസ്ലെസ് സംഭവമാണ് നല്ല ബോധ്യമുണ്ടായിരുന്നു ഗുരുവിനും. ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, അങ്ങനെ അതിൽ നിന്ന് മാറി ഗുരു പറയുന്നു നമ്മളെല്ലാവരും ആത്മസഹോദരങ്ങളെ പോലെ ഇവിടെ ജീവിക്കണം എന്ന് അദ്ദേഹം പറയും നമ്മളോട്. അപ്പോൾ ഗുരുവിന് ചെന്ന് ക്വസ്റ്റ്യൻ ചെയ്ത പാരമ്പര്യമാണ് ഈ ബ്രാഹ്മണ്യം എന്ന് പറഞ്ഞൊരു കാര്യം. പട്ടികാതിക്കാർ പഠിക്കാനായിട്ട് ഒരു സ്കൂൾ കിട്ടി, അന്ന് രാത്രി ഞാൻ കത്തിച്ച് കളയുന്നു. വേറെ കാര്യമൊന്നുമില്ല, അക്ഷരം പഠിക്കാൻ പാടില്ല, അത്രേ ഉള്ളൂ. ഈ കഴിഞ്ഞ ദിവസം ഒരു യോഗത്തിൽ ഒരു സുഹൃത്ത് പറഞ്ഞ്, ദളിതർ സംസ്കൃതം പഠിച്ചാൽ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കും എന്ന് പറഞ്ഞു, എന്നൊരു കാര്യമൊക്കെ പുള്ളി പറഞ്ഞു. ഈ ദളിതരെന്നാണ് പറഞ്ഞത്. അപ്പോൾ വേറൊരു കൃഷി എന്നോട് വന്ന് പറയുക, ദളിതരല്ല അത് ശൂദരാണ്, അങ്ങനെ തിരുത്തണം എന്ന് പറഞ്ഞു.
ഞാൻ പറഞ്ഞു ഞാനൊന്നും നിർത്താൻ പോകുന്നില്ല, ഈ സംസ്കൃതമൊക്കെ പഠിക്കുകയായിരുന്നു നന്നായെന്ന് ഞാൻ വിചാരിക്കുന്നു പറഞ്ഞു. ഈ ഈ ഡെഡ് ഭാഷ പഠിച്ചിട്ട് നമ്മൾ എന്ത് സിദ്ധാന്തം ഉണ്ടാക്കുന്ന ഈ പറയുന്നത്? മനുഷ്യന് ഉപയോഗിക്കാത്ത ഭാഷയാണത്. അതിലാ നമ്മുടെ സംസ്കാരം മുഴുവൻ കിടക്കുന്നത്. തെറ്റിദ്ധരിച്ചൊരു ജനതയാണ് നമ്മുടേത്. അതിൻ്റെ ബ്രാഹ്മണ്യത്തിന് വെളിയിൽ ഇന്ത്യക്ക് വിശാലമായൊരു ലോകമുണ്ട്, വിശാല ജനപദങ്ങളുണ്ട്, മതങ്ങളുണ്ട്, വിശ്വാസങ്ങളുണ്ട്, ആചാര അനുഷ്ഠാനങ്ങളുണ്ട്, തത്വചിന്തയുണ്ട്, സാഹിത്യമുണ്ട്. അത് നമ്മൾ കാണുന്നില്ല. നമ്മൾ പിന്നെ അവിടെ കിടന്ന് തപ്പുവാണ്, വല്ലതും നല്ല സാധനമുണ്ടോയെന്നും. ഈ ബ്രാഹ്മണ്യത്തിനകത്ത് കിടന്ന് നമ്മൾ തപ്പുവാണ്, അവിടെ വല്ലതും നല്ല മുത്തുമണികളും കിട്ടുമോയെന്ന് അന്വേഷിക്കണേ. ജീവിതം പാഴാകും എന്നുള്ളതല്ലാതെ ഒരു മുത്തുമണി അവിടെ നിന്ന് കിട്ടാനില്ലാതാണ് ഞാൻ തറപ്പിച്ച് പറയുന്നൊരു കാര്യം. ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, ഈ ബ്രാഹ്മണ്യത്തിനെതിരെയുള്ള ഒരു യുദ്ധമായി വേണം നമ്മൾ ഇന്ത്യൻ നവോത്ഥാനത്തെയും മനസ്സിലാക്കുവാൻ. ഇന്ത്യൻ നവോത്ഥാനം എന്ന് വെച്ചാൽ ഇന്ത്യയിലെ നവോത്ഥാനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഈ ബ്രാഹ്മണരിൽ നിന്നാണ് ഉണ്ടാകുന്നത്. രാജാറാം മോഹൻ റോയ്ക്ക് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ബ്രിട്ടീഷുകാരൊരു പങ്കുകച്ചവടക്കാരനാണെന്ന് ഓർക്കണം. അദ്ദേഹം ബ്രിട്ടൻ കൊടുത്ത ഒരു മെമ്മോറാണ്ടത്തിൽ പറയുന്ന കാര്യം, മുസ്ലിങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചതിന് ബ്രിട്ടനോട് ഞങ്ങൾ എന്നും നന്ദിയുള്ളവരായിരിക്കും എന്നാണ് എഴുതി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ സവർക്കറെ എല്ലാവരും ചീത്ത വിളിക്കും, ഇതും കൂടിയൊക്കെ ഒന്ന് നോക്കുന്നല്ല കേട്ടോ. അതിൽ ശകലം ഇയാളോടും കൂടി പറയണം. നമ്മൾ സവർക്കറെ മാത്രം ചീത്ത വിളിച്ച് ജനാധിപത്യം ഉണ്ടാക്കാൻ ആരും വിചാരിക്കരുത്. നമ്മുടെ പൊതുബോധത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഇത്തരം തെറ്റുകളെ കൂടി ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇന്ത്യക്കകത്ത് ഇനി ഈ വിഷയത്തിൽ ഭരണഘടനയിലേക്ക് വരാം. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ജനാധിപത്യത്തെ സംബന്ധിച്ച സംവാദം എവിടെ നിന്നാണ് ഉണ്ടായത് എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. മുഖ്യധാര ചരിത്രകാരന്മാർ പറയുന്നൊരു കാര്യം, ഈ മുഖ്യധാര ചരിത്രകാരന്മാരുടെ കാര്യം ഞാനൊരു കാര്യം എടുത്തു, കേരളത്തിൽ ഒത്തിരി ചരിത്രകാരന്മാരുണ്ട്. ഇപ്പോൾ ആ കൂടെ നമ്മുടെ മാധവ മാഷിൻ്റെ വാക്കുകൾ മാത്രമേ ആൾക്കാരൊന്നും ശ്രദ്ധയോടെ വായിക്കും. വേറെ ആരൊക്കെ അവർ വേറെ എന്തോ ഗവേഷണത്തിലാണെന്നത് ഒന്നും മിണ്ടുന്നില്ല. കേരളീയ സമൂഹം വലിയ പ്രതിസന്ധിയിലകപ്പെട്ടപ്പം ആസ്ഥാന ചരിത്രകാരന്മാർ മുഴുവനും ഗവേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുക. അവരെന്താണോ ഗവേഷണം ചെയ്യുന്നത് എനിക്ക് പിടികിട്ടുന്നില്ല എന്ന് പറയുന്നുള്ള നമ്മുടെ ആസ്ഥാന പണ്ഡിതന്മാർ പറഞ്ഞ് നമ്മളോട് പറഞ്ഞൊരു കഥ, ദേശീയ പ്രസ്ഥാനമാണ് ഇന്ത്യയിൽ ജനാധിപത്യം ഉണ്ടാക്കിയെന്നും ഗവൺമെൻറ് ഉണ്ടാക്കിയെന്നും. പക്ഷേ ജനാധിപത്യം എന്ന ആശയം എവിടെ നിന്നാണ് രൂപപ്പെട്ടത്? നമ്മൾ വസ്തുനിഷ്ഠമായി പഠിക്കുമ്പോൾ ഇന്ത്യൻ സമൂഹത്തിനകത്തെ വ്യത്യസ്ത വിഭാഗങ്ങൾ ആഭ്യന്തര നീതിക്ക് വേണ്ടി നടത്തിയ പ്രക്ഷോഭങ്ങളിൽ നിന്നാണ് സമത്വബോധമെന്നത് ഇന്ത്യക്ക് ഉണ്ടാവുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു കാലത്തും ജനാധിപത്യ പ്രസ്ഥാനമായിരുന്നില്ല. നമ്മൾ വെറുതെ തെറ്റിദ്ധരിക്കുന്നതാണ്. എല്ലാ നാനാജാതി മതസ്ഥർക്കൊക്കെ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിലും തീരുമാനം ഇപ്പം പറഞ്ഞു ഹൈക്കമാൻഡാണ്. അന്നത്തെ ഹൈക്കമാൻഡ് ഗാന്ധി ആയിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സംഭവം ഹൈക്കമാൻഡേ എടുക്കുകയുള്ളൂ, വേറെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഗാന്ധിയിലാണ് ജനാധിപത്യത്തിൻ്റെ വലിയ ഭാവി കാണുന്നവരുണ്ട്. ഞാൻ പറയുന്നത് ഗാന്ധി ഇന്ത്യ കണ്ടതിൽ വെച്ച്, ലോകം കണ്ടതിൽ വെച്ച്, ഇതൊരു 20-ാം നൂറ്റാണ്ട് കണ്ടതിൽ വെച്ച് ഏറ്റവും ഉദാരവാനായ മനുഷ്യൻ ഗാന്ധിയാണെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കമില്ല. പക്ഷേ അദ്ദേഹം ഒരു ജനാധിപത്യവാദി ആയിരുന്നില്ല എന്ന കാര്യത്തിലും എനിക്കൊരു തർക്കമില്ല. ഇത് ഞാൻ പറയുന്നത് ജനാധിപത്യത്തിൻ്റെ മൗലികത ബെനവോളൻസാണ് ഗാന്ധിയുടെ മുഖമുദ്ര. ഒരിക്കലും സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്ന ജനാധിപത്യത്തിൻ്റെ പ്രിൻസിപ്പിളേ ആയിരുന്നില്ല. ഗാന്ധി തന്നെ പറയുന്നുണ്ട്, എനിക്കാരോടെങ്കിലും ബാധ്യതയുണ്ടെങ്കിൽ അതെൻ്റെ ആത്മാവിൻ്റെ വിളിയോട് മാത്രമാണെന്ന് ഗാന്ധി തുറന്ന് പ്രഖ്യാപിച്ചിട്ടും ഇദ്ദേഹം അത് ആത്മാവിൻ്റെ വിളി എന്ന് പറഞ്ഞാൽ എന്താ? അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഞാനൊരു സനാതന ഹിന്ദുവാണെന്നാണ്. ഹിന്ദുത്വമാണ്, സനാതന ഹിന്ദുവാണെന്നാണ് ഗാന്ധി പറയുന്നത്. വൈക്കത്ത് വന്നിപ്പം വൈക്കത്തെ പുള്ളി മറ്റേ ക്ഷേത്ര ഉടമയോട് ഞാനൊരു സനാതന ഹിന്ദുവാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് പട്ടിയാകരയിലെ നടത്തണം എന്ന് പറഞ്ഞു. അവിടെ അവിടുത്തെ നമ്പൂരി പറഞ്ഞു ഞാനും ഒരു സനാതന ഹിന്ദുവാണ്, പട്ടിയാകരയിലെ നടത്താൻ പറ്റിയെന്ന് പറഞ്ഞു. അതിന് നമ്മുടെ ശാസ്ത്രം അനുവദിക്കുന്നതെന്ന് തോന്നി. ഗാന്ധിയൊന്നും പറഞ്ഞില്ല, ഗാന്ധി പൂരുവല്ല. നമ്മൾ ഈ സനാതന ഹിന്ദുത്വത്തോടാണ് അദ്ദേഹത്തിൻ്റെ ബാധ്യത കിടക്കുന്നത്. ജാതിയുമായി ബന്ധപ്പെട്ട് അംബേദ്കറുമായിട്ടുള്ള കത്തിടപാടിൽ ജാതി എങ്ങനെ ഉണ്ടായി എന്നറിയേണ്ട ഒരാവശ്യവും എനിക്കില്ല എന്നെഴുതിയ ഒരാളാണ് ഗാന്ധി. എന്തുകൊണ്ടാണ് അറിയേണ്ടാത്തത്? എന്തുകൊണ്ടാണ് അറിയേണ്ടാത്തത്? അറിയണമല്ലോ. അപ്പോൾ ഇതൊരു സനാതനമായ സമൂഹമാണെന്നും പണ്ടു മുതലേ നന്മ പെയ്യുന്നൊരു സമൂഹമാണെന്നുള്ള ഗാന്ധിയുടെ ഒരു മിസ്കോൺസെപ്റ്റിൽ, അതായത് ഹിന്ദുത്വത്തിൻ്റെ ഒരു മിസ്കോൺസെപ്റ്റിലാണ് അദ്ദേഹം ജീവിച്ചത്. സവർണരുടെ ഉദാരതയിലാണ് അവർണ രക്ഷപ്പെടേണ്ടതെന്ന് അദ്ദേഹം വിചാരിച്ചു. അതുകൊണ്ട് ഗാന്ധി സാഹിത്യത്തിനകത്ത് റൈറ്റ്, അവകാശം എന്നൊരു വാക്കില്ല, ഉത്തരവാദിത്വം എന്ന വാക്കേ ഉള്ളൂ, റെസ്പോൺസിബിലിറ്റി. പക്ഷേ ജനാധിപത്യത്തിൽ അവകാശം പ്രധാനം, ഉത്തരവാദിത്തമല്ല, അവകാശമാണ് പ്രധാനം. ഓരോ മനുഷ്യനും അവകാശത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഗാന്ധിയിൽ നിന്ന് ഇത് കണ്ടുപിടിക്കാവുന്ന കാര്യങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമാവും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇറ്റ് ഇസ് ഡിബേറ്റബിൾ. ഗാന്ധി ഈ ബ്രഹ്മചര്യം ഇടയ്ക്കൊന്ന് ലംഘിക്കപ്പെട്ടു, പുള്ളി അറിയാതെ ലംഘിച്ചു പോയതാണ്. അങ്ങനെ ലംഘിച്ചു പോയപ്പോൾ 4 ദിവസം നിരാഹാരമൊക്കെ ആയിരുന്നാണ് പുള്ളി കാര്യങ്ങളൊന്നും ബാലൻസ് ചെയ്തു. ബാലൻസ് ഒരു പരീക്ഷണം കൂടി പുള്ളി നടത്താൻ തീരുമാനിച്ചു. 2 പെൺകുട്ടികളെയും അപ്പുറത്തും ഇപ്പുറത്തും നഗ്നരാക്കി എടുത്തിട്ട് അദ്ദേഹവും നടക്കും നഗ്നനായി കിടന്നു. അദ്ദേഹം പരീക്ഷയിൽ ജയിച്ചു. എൻ്റെ ഒരു ചോദ്യം അതല്ല, ഗാന്ധി
ഗാന്ധി പരീക്ഷിക്കുക, സമ്മതിച്ചു. അദ്ദേഹത്തിൻ്റെ പവർ, പവർ ഓഫ് സെലിബസി അദ്ദേഹമൊന്ന് പരീക്ഷിച്ചെടുക്കുക. അപ്പുറത്തപ്പുറത്തിന് പെമ്പിള്ളേരെന്താ നീ പരീക്ഷിച്ചത്, എന്താ ഈ പുള്ളി അത് അന്വേഷിക്കാതെ, അന്വേഷിക്കണ്ടേ ഈ കുട്ടികൾ എന്താണ് ചെയ്യുന്നത്, ആ കുട്ടികളെ മാനസിക സംഘർഷം എന്താണെന്ന് എന്തുകൊണ്ടാണ് ഗാന്ധി ചോദിക്കാതിരുന്നത്, എന്തുകൊണ്ടാണ് അത് ഗാന്ധി ചോദിക്കാതിരുന്നത് എന്ന കാര്യം നമ്മൾ ഗാന്ധിയോട് ചോദിക്കാതെ എന്തുകൊണ്ടാണ്? എന്ത് ജനാധിപത്യമാണ്? ഒരു ജനാധിപത്യമല്ല, ജനാധിപത്യ തത്വത്തിലല്ല ഗാന്ധി കാര്യങ്ങളെ കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തോട് ഭരണഘടന ഒരു ഭരണഘടന എഴുതുന്നതിനെ കുറിച്ച് പറഞ്ഞു, ഞാൻ ഏറ്റവും ചെറിയ ഭരണഘടന എഴുതുള്ളൂ എന്ന് പറഞ്ഞു. നമ്മുടെ രാജ്യത്ത് സൈന്യം ഉണ്ടായിരുന്നു പറഞ്ഞു. ലോകത്ത് ഏത് മനുഷ്യനോട് വന്ന് പൗരന്മാരാകാം, പൗരകളും ആകാം, ഇങ്ങനെയൊക്കെ ഉള്ള എന്താ പറയുന്നത് ഫാൻറ്റസിയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. ഗാന്ധി ഈ ഭരണഘടന എഴുതായിരുന്നു നന്നായെന്ന് വിചാരിക്കുന്ന ഒരാളായിരുന്നു. ഇതിനു മുമ്പേ ഇന്ത്യ പിരിഞ്ഞു പോകുമായിരുന്നു, അത്രയും ദുർബലമായിരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, ഈ ആഭ്യന്തര ജനാധിപത്യത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളാണ് ഇന്ത്യയിൽ ജനാധിപത്യം എന്ന നീതി എന്ന വാക്ക് കേരളത്തിൻ്റെ ചേർത്ത്, നമ്മൾ സൂക്ഷ്മമായി ആലോചിച്ച് നോക്കൂ, കേരളത്തിൻ്റെ ചേർത്ത് നീതി എന്ന വാക്ക് ആരാ പറഞ്ഞത്? ആദ്യം ആരാണ് പറഞ്ഞത്? നവോത്ഥാന നായകരാണ് നീതിയെക്കുറിച്ച് സംസാരിച്ചത്, എനിക്ക് നീതി വേണമെന്ന് പറഞ്ഞത്. അയ്യൻകാളിയാണ്, ഗുരുവാണ്, പൊയ്കയിലപ്പച്ചനാണ്, കൃഷ്ണാദിയാശാനാണ്. കൊച്ചിയിലെ പുലയാർ ഒരു സമ്മേളനം 1914 നോക്കണം, ഒരു സമ്മേളനം നടത്താനായിട്ട് അവിടെ കരയിലൊന്നും സമ്മേളനം നടത്തിക്കോട്ടെന്ന് വെച്ചാൽ ആരും കൊടുക്കുന്നില്ല, ആരും കൊടുക്കുന്നില്ല. ഒരു വള്ളം കെട്ടി സമ്മേളനം നടത്തുക. ഈ സമയത്ത് കെ പി കേശവമേനോൻ യൂറോപ്പിൽ പഠിക്കുമോ നമ്മൾ ഓർക്കണം, അതുകൊണ്ട് നമ്മൾ ഓർക്കണം. എന്നിട്ട് കെ പി കേശവമേനോനും നമ്മളൊക്കെ തുല്യരാകട്ടോ എന്ന് വെറുതെ പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കാൻ നോക്കരുതാ, ഞാനീ പറയുന്ന കാര്യം അങ്ങനെ പറഞ്ഞ് പറ്റിക്കാൻ നോക്കരുത്, അങ്ങനല്ല. അപ്പോൾ മാത്രമല്ല, അന്ന് ഈ പുലേരെ അവിടെ സമ്മേളനം നടത്തിയപ്പം കൊച്ചിയിൽ പറഞ്ഞൊരു ഹാസ്യം, ആ ഒരു തൂമ്പ മേടിച്ചോ, ഇനി അവരൊന്നും നമ്മളെ പറമ്പിൽ പണിക്ക് വരില്ല എന്ന് പറയുന്നു. ഒരു തൂമ്പ മേടിച്ചോളാൻ സവർണർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കളിയാക്കിയൊരു സംഗതിയാണ്. ഞാൻ പറഞ്ഞു വന്ന അങ്ങനെ അവരാണ് നീതിയെക്കുറിച്ച് പറഞ്ഞത്, തൂമ്പ മേടിച്ചോളാൻ പറഞ്ഞവനല്ല നീതിയെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ നീതി എന്ന ബോധം ഇന്ത്യൻ സമൂഹത്തിൽ ഉണ്ടായത് ഈ വ്യത്യസ്തമായ സാമൂഹ്യ വിഭാഗങ്ങൾ നീതിക്ക് വേണ്ടി നടത്തിയ പ്രക്ഷോഭങ്ങളിലൂടെയാണ് അത് രൂപം കൊണ്ടുവരുന്നത്. ആ രൂപപ്പെടലിൻ്റെ ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് ഇന്ത്യയിൽ ഉണ്ടാകുന്ന പുതിയ രാഷ്ട്രവ്യവസ്ഥയ്ക്കകത്ത് അധികാരം എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ 19 കാര്യം പറയുന്നത്, സൗത്ത് ബോറോ കമ്മിറ്റി കൊടുക്കുന്ന റിപ്പോർട്ടിലാണ്, നിവേദനത്തിലാണ് പറയുന്നത്. ജനാധിപത്യം എന്നത് വ്യത്യസ്ത അഭിപ്രായങ്ങളുടെ സംഗമവേദി മാത്രമല്ല, അത് ജനാധിപത്യത്തിന് 50% ആകുന്നുള്ളൂ. നമ്മുടെ നിയമസഭ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുടെ സംഗമവേദിയാണ്. അത് നമ്മൾ വോട്ട് ചെയ്തത് അഭിപ്രായങ്ങൾക്കാണ്. നമ്മൾ LDFന് വോട്ട് ചെയ്യാമെന്ന് LDFന് അഭിപ്രായമുണ്ട്, മറ്റേവർക്ക് UDFന് അഭിപ്രായമുണ്ട്, അങ്ങനെ ഓരോ പാർട്ടിക്ക് ആ അഭിപ്രായങ്ങൾ തമ്മിൽ അവിടെ ഏറ്റുമുട്ടുന്നത്. ഇപ്പോൾ അവിടെ എന്നെ ഏറ്റുമുട്ടുന്നുള്ളത് കൂടുതൽ വ്യക്തമാണ്. ഇപ്പം നിയമസഭയിൽ അഭിപ്രായങ്ങളാണ്. അംബേദ്കർ പറഞ്ഞ അഭിപ്രായങ്ങൾ മാത്രം പോരാ, വ്യത്യസ്തരായ ജനവിഭാഗങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഇന്ത്യ, അതുകൊണ്ട് ആ വ്യത്യസ്ത ജനവിഭാഗങ്ങളുടെ പ്രതിനിധികൾ കൂടി പാർലമെൻറ്റിൽ വരുന്നുണ്ടോയെന്ന് ഉറപ്പിക്കണം എന്ന് പറഞ്ഞു. എങ്കിലേയും ജനാധിപത്യം പൂർണ്ണമാകും. ഈ പട്ടികജാതിക്കാർക്കും ആദിവാസികൾക്കും വേണ്ടി സവർണരായിട്ടുള്ള ത്യാഗികളായ രാഷ്ട്രീയ നേതാക്കൾ പണിയെടുക്കാൻ തുടങ്ങിയാൽ കുറേ കാലമായല്ലോ, ഒരു മടുത്ത് കാണാം, അവർ മാറി നിൽക്കട്ടെ, ഇവരും കൂടി ഒന്ന് പോട്ടെന്നാണ് ഈ അംബേദ്കർ പറയുന്നത്. കുറേ ആദിവാസികളും കഷ്ടപ്പെടാൻ തയ്യാറാണ്, അവർ മാത്രം അങ്ങനെ കഷ്ടപ്പെടണമെന്നാണ് ഈ പറയുന്നതിൻ്റെ രക്തം ചുരുക്കം. അതുകൊണ്ട് ഈ അധികാരത്തെ സംബന്ധിച്ച് റെപ്രസെൻറ്റേഷൻ പൊളിറ്റിക്സ് എന്നത് 1909 മുതൽ തന്നെ ഇന്ത്യക്കകത്ത് സജീവമായിരിക്കുന്നൊരു കാര്യമാണ്. ഇന്ത്യയിലെ ഈ ബ്രാഹ്മണിക്കൽ ഓർഡറിനെ അട്ടിമറിക്കാൻ, മറികടക്കാൻ രാഷ്ട്രീയമായി നമുക്ക് എത്തിച്ചേരാവുന്ന പ്രാഥമികമായൊരു തത്വം എല്ലാ വിഭാഗങ്ങൾക്കും റെപ്രസെൻറ്റേഷൻ ഉറപ്പ് ചെയ്യുക എന്നതാണ് എന്നത് ഈ കീഴാള നവോത്ഥാന മുന്നേറ്റങ്ങളുടെ ഒരു രാഷ്ട്രീയ തെളിച്ചമാണ്, രാഷ്ട്രീയ ബോധ്യമായിരുന്നത്. അങ്ങനെ ആ ധാരയാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യം എന്ന തത്വത്തിന് വേണ്ടി നിലകൊണ്ടത്, അവരാണ് ആ ജനാധിപത്യ തത്വത്തെ വികസിപ്പിച്ചെടുത്തത് എന്ന കാര്യത്തിൽ തർക്കത്തിന് അവകാശമില്ല. ഇവിടെ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് വരുമ്പോൾ ഈ ധാരകളും അതിനകത്ത് വളരെ ശക്തമായിരുന്നു. ഈ നവോത്ഥാന ധാരകൾ, നാട്ടുരാജ്യങ്ങൾ, അതെല്ലാം നമ്മൾ ഗ്രാംഷി പറയുന്നത് പോലെ വാർ ഓഫ് പൊസിഷൻ എന്ന് പറയുന്നത് പോലെ നിലപാടുകളുടെ യുദ്ധമായിരുന്നു ഇന്ത്യൻ ഭരണഘടന അസംബ്ലി എന്ന് പറഞ്ഞത്. ഈ അസംബ്ലിയിൽ ഉണ്ടായ ഒരു പ്രധാന രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, ഇന്ത്യൻ ഭരണ യൂണിറ്റ് എന്തായിരിക്കും എന്നൊരു തർക്കം ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ ഉണ്ടാകുന്നു. അപ്പോൾ ഗാന്ധിയുടെ ശിഷ്യന്മാർ പറഞ്ഞു, ഗ്രാമമായിരിക്കണം, ഇന്ത്യൻ ഗ്രാമങ്ങൾ. ഗ്രാമത്തെക്കുറിച്ച് ഗാന്ധി വളരെ ആദർശാത്മകമായി സംസാരിച്ചിട്ടുണ്ട്. യഥാർത്ഥ ഇന്ത്യ ജീവിക്കുന്നത് 700,000 വരുന്ന ഗ്രാമങ്ങളിലാണെന്ന് ഗാന്ധി തുറന്നു പറഞ്ഞിട്ടുണ്ട്. വിദേശത്തുനിന്ന് അദ്ദേഹത്തെ കാണാൻ വരുന്ന പത്രപ്രവർത്തകരോട്, നിങ്ങൾ ഈ ടൗണിലല്ല നിൽക്കേണ്ടത്, നിങ്ങളിവിടെ നിന്ന് ഉള്ളിലേക്ക് പോകണം, യഥാർത്ഥ ഇന്ത്യ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ ഗ്രാമമെന്നത് മനുഷ്യർ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നൊരു സ്ഥലമായിട്ടാണ് ഗാന്ധി മനസ്സിലാക്കിയിട്ടുള്ളത്.
എല്ലാ മനുഷ്യരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉത്തരവാദിത്തം നിറവേറ്റി വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് ഗാന്ധി മനസ്സിലാക്കുന്നത്. അപ്പോൾ ജോട്ക എന്ന് പറയുന്നൊരു സുന്ദർ ജോട്ക, അങ്ങനെ എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം ഒരു വളരെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള സോഷ്യോളജിസ്റ്റാണ്. അദ്ദേഹം ഈ ഗ്രാമസങ്കല്പത്തെക്കുറിച്ചൊരു പഠനം നടത്തിയിരുന്നു. അദ്ദേഹം അതിനകത്ത് പറയുന്നൊരു കാര്യം, ഗാന്ധി ഒരിക്കലും ഗ്രാമത്തിൽ ജീവിച്ചിട്ടില്ല, ഇന്ത്യൻ ഗ്രാമങ്ങളിൽ ജീവിക്കാത്തൊരാളാണ് ഗാന്ധി. അങ്ങനെ പ്രായോഗികമായ അനുഭവമൊന്നുമില്ല. അദ്ദേഹം വളരെ വലിയൊരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. അദ്ദേഹത്തെ വിദേശത്ത് വിട്ട് പഠിപ്പിക്കുന്നു. അദ്ദേഹം അവിടെ ചെന്നിട്ട് വെള്ളം അടിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പരാജയപ്പെടുന്നു. ഒരു സ്ത്രീയുമായിട്ടൊരു ഇടപാടിന് ശ്രമിക്കുന്നു, അവിടെയും പരാജയപ്പെടുന്നു. വയലിൻ വായിക്കാൻ, ഗിത്താർ വായിക്കാൻ പഠിക്കാം, അവിടെയും പരാജയപ്പെടുന്നു. ഇങ്ങനെ പല സ്ഥലത്തും പരാജയപ്പെട്ട് ഏറ്റവും അവസാനം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജീവിതമാണിത്. ഒരു യൂറോപ്പിലെ തന്നെ ഒരു അപരജീവിതത്തെ ഒരന്വേഷിക്കലായിരുന്നു ഗാന്ധി ചെയ്തത്. അപ്പോൾ ദീർഘകാലം അന്വേഷിച്ചിട്ടാണ് ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ അദ്ദേഹം കണ്ടുപിടിക്കുന്നു. ആ വെജിറ്റേറിയൻ ഹോട്ടലിൽ യൂറോപ്പിൻ്റെ അഗ്രസീവ് പോളിസിയിൽ എതിർപ്പുള്ള കുറേ കൗണ്ടർ ജീവിതം, അപരജീവിതങ്ങളുള്ള മനുഷ്യരുടെ കേന്ദ്രമായിരുന്നു അത്. ആ ചർച്ചയിലൂടെയാണ് ഗാന്ധിയുടെ ഈ ഹിന്ദു സ്വരാജ് എന്ന് പറയുന്ന പുസ്തക യഥാർത്ഥ രൂപങ്ങൾ. നമ്മൾ വിചാരിക്കുന്നത് ഇന്ത്യൻ ഗ്രാമങ്ങളെ വന്ന് പഠിച്ചിട്ട് എഴുതിയ സാധനമേ അല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അതൊന്ന് തുറന്നു നോക്കിയിട്ട് അതിൻ്റെ കുറേ പുസ്തകം വായിക്കണമെന്ന് പറയുന്നത് ലിസ്റ്റ് തന്നിട്ടുണ്ട്. നമ്മൾ വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങൾ ഒരൊറ്റ ഇന്ത്യക്കാരൻ്റെ പുസ്തകമുള്ളൂ, ബാക്കി മുഴുവൻ യൂറോപ്യന്മാരാണ്. ഇന്ത്യയിൽ എഴുത്തുകാരെ വായിക്കണമെന്ന് പറയുന്നുണ്ട്, അതിനും ഒരു ഇന്ത്യക്കാരനുള്ളൂ, ബാക്കി മുഴുവൻ യൂറോപ്യൻസാണ്. ഗാന്ധിയുടെ സ്പിരിച്വൽ ഗുരു അതുകൊണ്ട് പ്രധാനമാണ് ടോൾസ്റ്റോയിയാണ്, ഇന്ത്യക്കാരല്ല, ടോൾസ്റ്റോയിയാണ് ഗാന്ധിയുടെ സ്പിരിച്വൽ ഗുരു. ഇതൊക്കെ മൂടി വെച്ചിട്ടാണ് ഈ വലിയ മിത്തുകൾ നമ്മൾ അടിച്ചേൽപ്പിക്കുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഗാന്ധി മോശക്കാരനാണെന്നല്ല, ഗാന്ധി യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ള വിമർശനമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഗാന്ധി ഈ അപരജീവിതത്തെ, ഗ്രാമജീവിതത്തെ വളരെ ആദർശാത്മകമായി കണ്ടിരുന്നു. അതിങ്ങനെ പറഞ്ഞു ഗാന്ധിയുടെ വളരെ വിചിത്രമായ യുക്തികളാണ്. വിചിത്രനായ ഒരു മനുഷ്യൻ കൂടിയായിരുന്നു കേട്ടോ, വ്യക്തി എന്ന നിലയ്ക്ക് നമുക്ക് ആരാധന തോന്നുന്ന ഒരാളാണെന്നോട് ഞാൻ പറയും. രാഷ്ട്രീയ സിദ്ധാന്തമൊക്കെ നമ്മൾ വിമർശിക്കുമ്പോൾ വ്യക്തി എന്ന നിലയിൽ സ്വന്തം ജീവിതത്തെ ഇങ്ങനെ പലവിധ പരീക്ഷണങ്ങൾ വിധേയമാക്കിയ ഒരാളെന്ന നിലയ്ക്ക് അദ്ദേഹത്തെ നമ്മൾ വ്യക്തി എന്ന നിലയിൽ ആദരിക്കേണ്ട ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഈ അപരജീവിതത്തെക്കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വളരെ കാൽപ്പനികമായ സങ്കല്പങ്ങളെ എടുത്തിട്ട് ആണ് ഇന്ത്യൻ, ആധുനിക ഇന്ത്യൻ രാഷ്ട്രത്തിൻ്റെ യൂണിറ്റ് ഗ്രാമമായിരിക്കണം, ഗ്രാമങ്ങളുടെ റിപ്പബ്ലിക്കുകളായിരിക്കണം ഇന്ത്യ എന്നുള്ളൊരു സങ്കല്പം പറഞ്ഞു. ഡോക്ടർ അംബേദ്കർ പറഞ്ഞു വ്യക്തിയായിരിക്കണം ആധുനിക രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ്. വ്യക്തിയാണ് ആധുനിക ജീവിതം എന്ന് പറഞ്ഞാൽ വ്യക്തിയാണ് അതിൻ്റെ യൂണിറ്റ്. അതുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ അംബേദ്കർ പറഞ്ഞു വ്യക്തിയായിരിക്കണം എന്നു. അപ്പോൾ ഗാന്ധിയുടെ ഈ ഗ്രാമസങ്കല്പത്തിൽ വലിയൊരു സംബന്ധം അദ്ദേഹത്തിൻ്റെ ലേബർ ദർശനത്തിൽ അതുണ്ട്. അദ്ദേഹം 36 പറയുന്നൊരു കാര്യമുണ്ട് ഗാന്ധി, ഈ നമ്മൾ തൊഴിലിൽ അങ്ങനെ മാന്യതയും മാന്യതയില്ലായ്മയൊന്നും ആരും കാണരുത്. എല്ലാ തൊഴിലും ഒരുപോലെയാണ്, എല്ലാ തൊഴിലും മാന്യമാണ്. പൂജാരിയെ പോലെ തന്നെയാണ് നമ്മൾ ഈ തോട്ടിയെയും കാണേണ്ടത്. തൊട്ടി മലം കോരുന്നു, പൂജാരി പൂജിക്കുന്നു, അത്ര വ്യത്യാസമുള്ളൂ. അതിനെന്തെങ്കിലും മേൽ കീഴ് നമ്മൾ കാണരുത്, അതാണ് ഗാന്ധിയുടെ ആവശ്യം. മാത്രമല്ല അദ്ദേഹം അത്ഭുതകരമായി പറയുന്നൊരു മലത്തെക്കുറിച്ച് ഇത്രയും ശാസ്ത്രീയവും സൂക്ഷ്മവുമായ ജ്ഞാനമുള്ള ഒരേ ഒരു വിഭാഗം തോട്ടികളാണെന്നൊരു അദ്ദേഹം പറയുന്നത് ഒന്ന് ഓർക്കണം, എന്ത് ഭീകരമാണ് സ്ഥിതിയെന്ന്. ഈ ആധുനിക സമൂഹത്തിനകത്ത് ഈ മലം കോരുന്നവനെ ആദർശവൽക്കരിക്കണമെങ്കിൽ ആ സിദ്ധാന്തം എവിടെയാണ് നിൽക്കുന്നത്? ആധുനിക സിദ്ധാന്തമേ അല്ല. അതുകൊണ്ടാണ് ഗാന്ധി പറഞ്ഞ് ഈ യന്ത്രമൊക്കെ പിശാചിൻ്റെ പണിയാന്ന് പറഞ്ഞത്, പിശാചിൻ്റെ പണിയാണെന്ന് പറഞ്ഞു, ഇതൊന്നും നമ്മൾ സ്വീകരിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇപ്പോഴത്തെ ഈ ഗാന്ധി തിരിച്ചു വന്നിട്ടുണ്ടെന്നൊക്കെ പറയാമെന്നുള്ളതല്ലാതെ അതൊന്നും യാതൊരു നമ്മുടെ ഒരു ആധുനിക സാമൂഹ്യ ജീവിതത്തിൽ ഒരു കോൺട്രിബ്യൂട്ടറിയായ കാര്യമല്ല നമ്മൾ കാണണം. ഞാൻ പറഞ്ഞു തന്നെ ഗ്രാമത്തെ നിഷേധിച്ചുകൊണ്ട് വ്യക്തിയായിരിക്കണമെന്ന് അംബേദ്കർ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഒരു കാര്യം, വ്യക്തി എന്ന് പറയുന്നത് സിറ്റിസൺ, നേരത്തെ ജെ.എൻ.യു.വിലെ സംസാരിച്ച അദ്ദേഹം സിറ്റിസൺ, രാഷ്ട്രം കൊടുക്കുന്ന അനേകായിരം അവകാശങ്ങളുടെ ഒരു സമാഹാരം കൂടിയാണ് സിറ്റിസൺ എന്ന് പറഞ്ഞത്. ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത അതിൻ്റെ ഡൈവേഴ്സിറ്റിയാണ്. നേരത്തെ ഇവിടെ അത് ചർച്ച ചെയ്തു, ഡൈവേഴ്സിറ്റി. ഈ ഡൈവേഴ്സിറ്റിയുടെ ഒരു പ്രത്യേകത, ഇതുപോലെ ഹൊറിസോണ്ടലായ പ്ലെയിനിൽ അടുക്കി വച്ചിരിക്കുന്നതല്ല നമ്മുടെ ഡൈവേഴ്സിറ്റി, മറിച്ച് അത് വളരെ വെർട്ടിക്കലായി. ചില ഐഡൻറ്റിറ്റികൾ ഏറ്റവും താഴെയാണ്, ചില ഐഡൻറ്റിറ്റികൾ ഏറ്റവും മുകളിലാണ്, ചിലത് മാർജിന് പുറത്താണ്, ചിലത് മാർജിനകത്താണ്. ഇങ്ങനെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയ സോഷ്യോളജിക്കൽ കൺസ്ട്രക്റ്റാണ് നമ്മുടെ മുന്നിലുള്ളത് ഇന്ത്യൻ സമൂഹത്തെ സംബന്ധിച്ച്. ആ സമൂഹത്തിൽ നീതി ലഭ്യമല്ലാത്ത വിധം ബ്രാഹ്മണ്യം കൂടി പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ട് എല്ലാ വിഭാഗങ്ങൾക്കും നീതി ഉറപ്പ് ചെയ്യണം നിയമപരമായി. അതുകൊണ്ട് വ്യക്തികൾക്ക് അവകാശമുള്ളതുപോലെ ചില പ്രത്യേക വിഭാഗങ്ങൾക്കും പ്രത്യേക അവകാശങ്ങൾ ഉണ്ടായിരിക്കണമെന്നാണ് ഇന്ത്യൻ ഭരണഘടനയിലെ ഒരു അസംബ്ലിയിലെ ഒരു തീരുമാനം. ഇത് ജനാധിപത്യ സങ്കല്പത്തിനൊരു വികസിതമായ ദർശനമാണ്.
അതായത് വ്യക്തികളെപ്പോലെ തന്നെ ഗ്രൂപ്പുകൾക്കും സവിശേഷ അവകാശമുണ്ടായാൽ മാത്രമേ ഇന്ത്യൻ സമൂഹത്തിനകത്ത് നീതി പുലരൂ എന്ന ജനാധിപത്യത്തെ സംബന്ധിച്ചൊരു അഡ്വാൻസ്ഡായിട്ടുള്ളൊരു ദർശനമാണ്, ഒരു ഫിലോസഫിയാണ് യഥാർത്ഥത്തിൽ അംബേദ്കറിലൂടെ പുറത്തു വരുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ കാണേണ്ടത്. അതാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ ഇത്രയും പുഷ്കലമാക്കി നിർത്തുന്നത്. സവിശേഷ അവകാശങ്ങളാണ്, ജനറൽ അവകാശങ്ങളല്ല. നമ്മളെല്ലാവരും തുല്യരാണെന്ന് പറയുന്ന ജനറൽ അവകാശങ്ങളല്ല, മറിച്ച് സവിശേഷ അവകാശങ്ങളാണ്. പട്ടികജാതിക്കാർക്കുള്ള സംവരണം ഇപ്പോഴത്തെല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും അവസരം ഇതൊക്കെയാണല്ലോ എനിക്ക് സാമ്പത്തിക സംവരണം ഇഷ്ടം എന്ന് നമ്മൾ പറയരുത് കേട്ടത്. ഇതൊക്കെയാണല്ലോ എനിക്ക് സാമ്പത്തിക സംവരണം ഇഷ്ടം എന്നാണ് പറയുന്നത്, സംവരണം മേടിക്കുന്നവനാണ് പറയണേ. അങ്ങനെയൊന്നുമല്ല, ഈ സംവരണമെന്ന് പറയുന്നത് ബ്രാഹ്മണ്യത്താൽ പുറത്തു നിർത്തപ്പെട്ട ഒരു ജനവിഭാഗത്തെ ആധുനിക രാഷ്ട്രത്തിൻ്റെ ഭാഗമാക്കുന്ന നിയമവ്യവസ്ഥയാണ് സംവരണം. നമ്മൾ അങ്ങനെ മനസ്സിലാക്കേണ്ടത്. ആ നിലക്ക് സംവരണം ന്യൂനപക്ഷ അവകാശം, സ്ത്രീകളുടെ അവകാശം, കാശ്മീർ പോലെയുള്ള സ്റ്റേറ്റിലുള്ള പ്രത്യേക അവകാശം, വടക്കുകിഴക്കൻ മേഖലയിലെ സ്റ്റേറ്റിനുള്ള പ്രത്യേക അവകാശം, ആദിവാസികൾക്കുള്ള സ്വയംഭരണത്തിനുള്ള അവകാശം, ഇങ്ങനെ പ്രത്യേകമായ അവകാശങ്ങളുടെ വലിയ സമാഹാര ഇന്ത്യൻ ഭരണഘടന. അതാണ് ആ ഭരണഘടന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗവും ജനാധിപത്യത്തിലെ തൂണുകളായി നിൽക്കുന്നത്. ഈ പ്രത്യേക അവകാശങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ രാഷ്ട്രം ഇതിനു മുമ്പേ, വളരെ മുൻപേ ഈ ഹിന്ദുത്വവാദത്തിന് കീഴ്പ്പെടുമായിരുന്നുള്ള യാഥാർത്ഥ്യമാണ്. അതിനെ പ്രതിരോധിച്ച് നിർത്തുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ വന്ന രണ്ടാമതൊരു കാര്യം. ഇത് ഈ ചർച്ചയിൽ ഇത് പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നു. ഉയർന്നു വന്നൊരു വാദം, ഇത് ഇന്ത്യൻ പൈതൃകത്തെ, ഭാരതീയ പൈതൃകത്തെ ഊന്നാത്തത് കൊണ്ട്, ഇന്ത്യൻ ഭരണഘടന ആർഷ ഭാരത സംസ്കാരത്തെ ഊന്നാത്തത് കൊണ്ട് 50s തന്നെ ഈ ഭരണഘടന പരാജയപ്പെടുന്നതായിരുന്നു ഒരു പ്രവചനം. അപ്പോൾ ഡോക്ടർ അംബേദ്കർ അതിനൊരു മറുപടി പറഞ്ഞു. അദ്ദേഹം പറയുന്നൊരു കാര്യം, നമ്മളൊരു ജനാധിപത്യ സമൂഹത്തെയാണോ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ലോകത്തെമ്പാടുമുള്ള മനുഷ്യവംശം ജനാധിപത്യത്തിന് വേണ്ടി നടത്തിയ മുന്നേറ്റങ്ങളിൽ നിന്നാണ് നമ്മൾ ഊർജം കണ്ടെത്തേണ്ടത്, അതല്ലാതെ പൗരാണിക ഇന്ത്യയിൽ നിന്നല്ല എന്ന് അംബേദ്കർ തുറന്നു പറയുന്നുണ്ട്. ഇപ്പോൾ ഈ പൗരാണിക ഇന്ത്യയിൽ നിന്ന് ഊർജം കണ്ടെത്താതിരുന്ന എന്തായാലും നന്നായി. എന്തുകൊണ്ടെന്നാൽ അത് മനുസ്മൃതിയാണ്, അത് ബ്രാഹ്മണ്യമാണ്. ആ ബ്രാഹ്മണ്യത്തെ പ്രതിരോധിക്കുന്ന ജനാധിപത്യത്തിൻ്റെ തത്വത്തിൽ അധിഷ്ഠിതമായൊരു ഭരണഘടനയാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ ബ്രാഹ്മണ്യം എന്നത് ഭരണഘടന ഉണ്ടായ ദിവസം പിരിഞ്ഞു പോയ കാര്യമല്ല. ബ്രാഹ്മണ്യം ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കിപ്പോഴും നമ്മുടെ മുന്നിലുള്ളൊരു ഒരു ഗുണം എന്തെന്ന് ചോദിച്ചാൽ, നമുക്ക് ഒരു ഭരണഘടന ഉണ്ട് എന്നുള്ളതാണ്. ഈ ഭരണഘടനയുടെ മൂല്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നീതിയെ ലഭ്യമല്ലാതിരുന്ന, നീതി ഒരിക്കലും പ്രവർത്തിക്കാതിരുന്ന ഒരു സമൂഹത്തിനകത്ത് നീതിയെ അടിസ്ഥാന പ്രമാണമായി പ്രഖ്യാപിച്ച പുസ്തകമാണ് ഭരണഘടന. നമ്മൾ കാണണം, അതാണ് അതിലെ വിപ്ലവം. ഈ കഴിഞ്ഞ ദിവസം പാലക്കാട് ഒരു യോഗത്തിൽ സംസാരിക്കുമ്പോൾ ഒരു ഇടതുപക്ഷ സഹയാത്രികൻ പറഞ്ഞൊരു കാര്യം, ഈ ഭരണഘടന എന്തിരിക്കുന്നു നമ്മൾ ചോദിക്കുന്നു, ഈ ഭരണഘടന വിപ്ലവം കൊണ്ടുവരുമോ? എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഈ ഭരണഘടന വലിച്ചെറിയുന്ന പറഞ്ഞ പ്രകടനം നടത്തിയിട്ടുള്ള ആളാണെന്നാണ് അറിയപ്പെടുന്നൊരു എഴുത്തുകാരനൊക്കെ. അദ്ദേഹം പറയുന്ന വികാരഭരിതനായി പറയുന്നത് ഈ ഭരണഘടന കൊണ്ട് ഒരു ഗുണമില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഈ ഭരണഘടന എടുത്ത് മാറ്റിവെക്കും, RSS-കാരും അത് എടുത്തുകൊണ്ട് പോയി കത്തിക്കും. ഇതാണ് നടന്നു വരുന്നൊരു കാര്യം. അല്ലെങ്കിൽ നമ്മൾ ഭരണഘടന മുറുകെ പിടിക്കണം, അതിൻ്റെ സമയമാണ്. വി വിത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയണം. ആ മൂല്യങ്ങളാണ് ഇന്ന് നമ്മളെ രക്ഷിക്കുന്ന, നമ്മുടെ ജനാധിപത്യത്തെ രക്ഷിക്കുന്ന ഏറ്റവും വലിയ ഒരു സ്ഥാപനമായി ഭരണഘടന നമ്മുടെ മുന്നിലുണ്ട്. ഇത് ഞാൻ വെറുതെ പറയുന്നൊരു കാര്യം, അതും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഈ പറയുന്ന ഭരണഘടനയിൽ എന്താണ് ഭരണഘടനാ ധാർമ്മികത എന്ന് പറയുന്നൊരു കാര്യം കോടതി തന്നെ പരാമർശിക്കുന്നുണ്ട്. നമ്മുടെ ഭരണഘടനയുടെ ഒരു ഇൻറ്റൻഷൻ, താല്പര്യം, അതെന്താണോ ലക്ഷ്യം വെക്കുന്നത്, അതിൻ്റെ ഒരു ആസ്പിറേഷൻ എന്താണ്, ആ ആസ്പിറേഷനാണ് നമ്മൾ ഈ ഭരണഘടനയുടെ ധാർമ്മികത എന്ന് പറയുന്നത്. ഈ ധാർമ്മികത ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരും തുല്യരാണെന്നും എല്ലാവർക്കും നീതി കിട്ടണമെന്നും എല്ലാവർക്കിടയിലും സാഹോദര്യം വളരണമെന്നും എല്ലാവർക്കും അവസര സമത്വം ഉണ്ടാവണമെന്നും എല്ലാവർക്കും വിശ്വസിക്കുവാനും ആരാധന ചെയ്യുവാനും സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണമെന്നും അങ്ങനെയുള്ള ഒരു സമൂഹമായിട്ടാണ് ഇന്ത്യയെ ഇന്ത്യൻ ഭരണഘടന ഭാവന ചെയ്യുന്നത്. അങ്ങനെ ഭാവന ചെയ്യുമ്പോൾ അതെല്ലാം നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതെല്ലാം നടക്കുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ ഉത്തരം. പക്ഷേ ഭരണഘടനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ സ്റ്റേറ്റിസ്റ്റാണെന്നാണ് എന്നെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട വിമർശനം. ഞാൻ സ്റ്റേറ്റിസ്റ്റാണെന്നതാണ്, സ്റ്റേറ്റിന് വേണ്ടി വാദിക്കുന്ന ഒരാളാണ്, സ്റ്റേറ്റിസ്റ്റ് ലോജിക്കിൽ നിൽക്കുന്ന ഒരാളാണ് എന്നാണ് അവർ പറയുന്നൊരു കാര്യം. ഇത് അവരോടുള്ള എൻ്റെ ഒരു അഭ്യർത്ഥന, നമ്മൾ സ്റ്റേറ്റിലൂടെയല്ല ഭരണഘടനയെ നോക്കി കാണേണ്ടത്, നമ്മൾ സ്റ്റേറ്റിനെയും ഭരണഘടനയെയും രണ്ടായി കാണണം. എന്നിട്ട് ഭരണഘടനയിലൂടെ സ്റ്റേറ്റിനെ നോക്കിക്കാണാൻ നമ്മൾ പഠിക്കണം. ഭരണഘടനയിലൂടെ സ്റ്റേറ്റിനെയും സമൂഹത്തെയും നമ്മൾ നോക്കിക്കണ്ടാൽ നമ്മുടെ സ്റ്റേറ്റ് തന്നെ ഒരു കുറ്റവാളിയായി നമ്മുടെ മുന്നിൽ നിൽക്കും. മറിച്ച് തിരിച്ചാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ
സ്റ്റേറ്റിലൂടെയാണ് നമ്മൾ ഭരണഘടനയെ നോക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ഒരു ഗുണവുമില്ലാത്ത ഒരു പുസ്തകമായിട്ട് ഭരണഘടന നമ്മളുടെ മുന്നിൽ വരും. ഇത് ഏത് വേണമെന്നുള്ള നമ്മൾ തീരുമാനിച്ചാൽ മതി. ഞാൻ പറയുന്നൊരു കാര്യം, വിശ്വസനീയമായ ജനാധിപത്യ തത്വങ്ങളെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു പുസ്തകമെന്ന നിലക്ക് ഭരണഘടനയിലൂടെ ഈ സമൂഹത്തെയും ഈ സ്റ്റേറ്റിനെയും ഇവിടുത്തെ സംവിധാനങ്ങളെയും നോക്കിക്കാണാൻ നമ്മൾ പരിശീലിക്കേണ്ടതുണ്ട്. പിണറായി വിജയൻ്റെ ഗവൺമെൻറ് നവംബർ 26 മുതൽ ജനുവരി 26 വരെ ഭരണഘടനാ സാക്ഷരത നടത്തുന്നുണ്ട്. അത് വളരെ അത്യാവശ്യമായൊരു കാര്യമാണ്. ഇത്രയും ഭരണഘടനാ നിരക്ഷരായ മറ്റൊരു സമൂഹം ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. നമ്മൾ ഭരണഘടന വളരെ ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ്. കേരളീയ സമൂഹത്തിൽ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, ഈ ബ്രാഹ്മണ്യത്തെ ഇന്നിപ്പോൾ ഇവിടെ കാണുന്ന നാമജപഘോഷയാത്ര അടക്കമുള്ള ഈ ബ്രാഹ്മണ്യ മുന്നേറ്റത്തെ തടയിടാൻ നമ്മുടെ മുന്നിൽ രണ്ട് മൂല്യങ്ങളേ ഉള്ളൂ. ഒന്ന് ഈ പറയുന്ന നവോത്ഥാന മൂല്യവും മറ്റൊന്ന് ഈ ഭരണഘടനാ മൂല്യവുമാണ്. അത് സ്വായത്തമാക്കുകയും പുതിയ കാലത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടത് എന്നതിനെക്കുറിച്ച് ആലോചിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അതിനകത്ത് രണ്ട് കാര്യങ്ങൾ പ്രധാനമായും വരും. ഒന്ന്, ബ്രാഹ്മണ്യത്തെ നമ്മൾ കണ്ടംപററി ആയിട്ട് പഠിക്കണമെങ്കിൽ നവോത്ഥാന മൂല്യം മാത്രം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുക. അതിന് അംബേദ്കറെ പഠിക്കേണ്ടി വരും, രാമനോഹർ ലോഹ്യയെ പഠിക്കേണ്ടി വരും. അങ്ങനെ ആൻറ്റികാസ്റ്റ് മൂവ്മെൻറ്റ് വലിയൊരു ധാര ഇന്ത്യക്കകത്തുണ്ട്. ഇന്ത്യയിലെ ബുദ്ധിജീവികൾ അവരെയൊക്കെ പഠിക്കേണ്ടി വരും ഈ സമൂഹത്തെ അഡ്രസ്സ് ചെയ്യാൻ. സ്ത്രീനീതിയുടെ പ്രശ്നം വരുമ്പം അവിടെ നങ്ങേലി മുലമുറിച്ച് കൊടുത്ത കഥ പറഞ്ഞിട്ട് കാര്യമില്ല, അതൊന്നും അല്ല കാര്യം. ലോകത്തെമ്പാടുമുള്ള സ്ത്രീകൾ നീതിക്ക് വേണ്ടി നടത്തിയ വലിയ മഹായുദ്ധത്തിൻ്റെ വലിയൊരു പൈതൃകം, വലിയൊരു വ്യവഹാര മണ്ഡലം, വലിയൊരു ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. അത് പഠിക്കാൻ നമ്മൾ തയ്യാറാവണം. അത് പഠിക്കാതെ നമ്മൾ പണ്ട് നങ്ങേലി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത്ര ഉരുണ്ട് കളിക്കൊന്നും ഒരു സാധ്യതയില്ല. ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഡോക്ടർ ബി ആർ അംബേദ്കർ ഗാന്ധിയെ ആദ്യമായി കാണുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഗാന്ധി, ഐ ഹാവ് നോ മദർലാൻഡ് എന്നാണ് പറഞ്ഞു. എനിക്കൊരു മാതൃരാജ്യമില്ല. പുഴുക്കളെയും പന്നികളെയും പോലെ എൻ്റെ സമുദായത്തെ ചവിട്ടിത്തേക്കുന്ന ഈ ഇന്ത്യ എൻ്റേതാണെന്ന് ഞാനെങ്ങനെ വിചാരിക്കും എന്നാണ് അംബേദ്കർ പറഞ്ഞു. അതിനുശേഷം 46 കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി, ഒരു പക്ഷേ അതിൻ്റെ ഏറ്റവും കൂടുതൽ അധ്വാനം ചെയ്ത ഒരാളായിട്ടാണ് ചരിത്രം അദ്ദേഹത്തെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൂടി ഒന്ന് പറയേണ്ടതുണ്ട്. ഈ ഭരണഘടന എഴുതാനായിട്ട് അംബേദ്കറെ ആരാണ്ടൊക്കെ ഏൽപ്പിച്ചതാണ് എന്നൊക്കെ പറയുന്നത് ഇത് വെറുതെ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ. ഈ അന്ന് ജീവിച്ചിരുന്ന ആരെങ്കിലും ഈ അംബേദ്കറെക്കാൾ കോൺസ്റ്റിറ്റ്യൂഷനെ പഠിച്ച വേറൊരാളുണ്ടോ ഇന്ത്യയിൽ? ഇല്ല. വെറുതെ നമ്മൾ പറയുന്ന അംബേദ്കറെ പോലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹിസ്റ്ററിയും കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റിങ്സിനെ കുറിച്ചും ബോധ്യമുള്ള വേറെ ഒരു മനുഷ്യ പോലും ഇന്ത്യയിൽ ജീവിച്ചിരുന്നില്ല. ഗാന്ധിയോ നെഹ്റുവോ പട്ടേലോ ആസാദോ ഒന്നും ആയിരുന്നില്ല. അവർക്കൊന്നും നിർവഹിക്കാൻ കഴിയുന്ന കാര്യമേ ആയിരുന്നില്ല അത്. എന്നിട്ടും ഇപ്പോഴും പറഞ്ഞു കൊടുക്കുക ഗാന്ധി വെച്ച് നീട്ടി കൊടുത്തു, ഗാന്ധിക്ക് അങ്ങ് എഴുതിയാൽ പോരായിരുന്നു. ഇതൊക്കെ വെറുതെ പറയുന്നതാണ്. നമുക്കിപ്പോഴും സമ്മതിക്കാൻ വലിയ പ്രശ്നമാണ്. ഏതായാലും അംബേദ്കർ അങ്ങനെ പറഞ്ഞു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഈ സ്ഥാനം എഴുതി തയ്യാറാക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ എനിക്കൊരു മദർലാൻഡ് ഇല്ല എന്ന് പറഞ്ഞ അംബേദ്കർ അതിൻ്റെ ആമുഖം എഴുതുമ്പോൾ അതിൻ്റെ ആദ്യത്തെ വാക്യം വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ്. ഇന്ത്യക്കാരായ നമ്മൾ, എനിക്കൊരു മാതൃരാജ്യമില്ല എന്ന വാക്കിൽ നിന്നും വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നതിലേക്കുള്ള സഞ്ചാരമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സഞ്ചാര വഴിയെന്ന് നമ്മൾ അറിയണം. ആ ഒരു സംഗതിയെ ഏറ്റെടുക്കുവാനും മുന്നോട്ട് കൊണ്ടുപോകാനും കഴിഞ്ഞാൽ മാത്രമേ ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഈ ശൂദ്രലഹളയൊക്കെ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റൂ. ആ നിലക്ക് വളരെ ബോധപൂർവമായ ജനാധിപത്യത്തിൻ്റെ പക്ഷത്ത് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഒരു പക്ഷത്ത് ബ്രാഹ്മണ്യം തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നവരും മറുവശത്ത് നവോത്ഥാന മൂല്യങ്ങളും ഭരണഘടനാ മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കണമെന്ന് പറയുന്നവരും തമ്മിലുള്ള ഒരു മൂല്യ സംഘർഷമാണ് ഇവിടെ നടക്കുന്നത്. നാളെ മലയാളി ഒരു തീരുമാനമെടുക്കേണ്ടി വരും ഏത് പക്ഷത്താണെന്ന്. അന്നേരം അഞ്ഞഞ്ഞെന്ന് പറഞ്ഞ കാര്യമില്ല, ഏത് പക്ഷത്താണെന്ന് പറയേണ്ടി വരും. ജനാധിപത്യത്തിൻ്റെ കൂടെയാണോ അത് നാമജപത്തിനാണോന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ നമ്മളത് പറയിപ്പിക്കും. അങ്ങനെ ഒരു വേർതിരിവ് കേരളത്തിന് അത്യാവശ്യമുണ്ട്. അതിലേക്ക് സഞ്ചരിക്കാൻ മലയാളിക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ച് ഞാൻ വാക്ക് നിർത്തുന്നു. നമസ്കാരം.